യേശു ആരാണ് എന്നതിനെ കുറിച്ച് കൃത്യമായി അറിയുക അദ്ദേഹത്തിനാണല്ലോ അദ്ദേഹം അദ്ദേഹത്തെ കുറിച്ച് ദൈവമാണെന്ന് പറഞ്ഞോ എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല യേശു ക്രിസ്തു അദ്ദേഹത്തെ കുറിച്ച് ദൈവമാണെന്ന് പറഞ്ഞിട്ടേയില്ല മറിച്ച് മനുഷ്യപുത്രൻ മനുഷ്യൻ എന്ന രൂപത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ സംസാരം മുഴുക്കെ ഒരിക്കൽ പോലും ദൈവത്തെ അംഗീകരിക്കണം വിശ്വസിക്കണമെന്ന് പറയുന്ന കൂട്ടത്തിൽ ഞാൻ കൂടെ ദൈവത്തിന്റെ ഭാഗമാണെന്ന് യേശു പഠിപ്പിച്ചിട്ടേ നാം ആലോചിച്ചു നോക്കുക ഒരു പ്രവാചകൻ വരുന്നത് നേരത്തെ നാം പറഞ്ഞതുപോലെ സമൂഹത്തെ സംസ്കരിക്കാനാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസം ഏകദൈവമാണെന്ന് പഠിപ്പിച്ച പ്രവാചകനായിരുന്നു ഈസാ നബി അലിഹി സലാത്തു വസ്സലാം അദ്ദേഹം പഠിപ്പിച്ച ഏകദൈവ വിശ്വാസം മൂന്ന് ദൈവങ്ങൾ ചേർന്നിട്ടുള്ള ഒരു സംയുക്ത ഏകദൈവത്വമാണെങ്കിൽ ഒരു തൃത്വമാണെങ്കിൽ അതേക്കുറിച്ച് ഒന്നാമതും രണ്ടാമതും മൂന്നാമതും പറയേണ്ടത് ഈസാ പ്രവാചകനായിരുന്നു അദ്ദേഹം അങ്ങനെ പറഞ്ഞില്ല നാം ആലോചിച്ച് നോക്കുക യഹോവായാം ദൈവം അല്ലെങ്കിൽ യേശു ക്രിസ്തു ആകുന്ന മഹാമനീഷി ആ സമൂഹത്തെ മുഴുക്കെ പറ്റിച്ചു എന്നാണ് ഈ ഫാദർമാർ പറഞ്ഞു പരത്തുന്നതിന്റെ സാരം എന്തുകൊണ്ട് ദൈവം ആരാണെന്നതിനെ കുറിച്ച് കൃത്യമായി പഠിപ്പിക്കാതെ യേശു ക്രിസ്തു സ്ഥലം മാറിയെന്നാൽ അല്ലെങ്കിൽ ആകാശത്തേക്ക് ഉയർന്നു പോയെന്നാൽ അയാൾ ദൈവത്തെക്കുറിച്ച് നല്ല രൂപത്തിൽ പഠിപ്പിക്കാതെ സമൂഹത്തെ വഞ്ചിച്ചു എന്നാണ് അതിന്റെ അർത്ഥം അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തെ വിശ്വസിക്കുക എന്നത് ഏതൊരു മതവിശ്വാസിയുടെയും പരമപ്രധാനമായ ഒരു കാര്യമാണ് അതെങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് എന്ന് അദ്ദേഹം പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതൊരു വലിയ ക്രൂരതയായി ഒരബദ്ധമായി ചരിത്രം വിലയിരുത്തേണ്ടതായിരുന്നു അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത് യേശു ക്രിസ്തു ദൈവത്തെ കുറിച്ചുള്ള വിശദീകരണം ഏതെങ്കിലും ബൈബിൾ വാക്യങ്ങളുടെ കലാപ്രകടനങ്ങളിൽ അല്ലെങ്കിൽ ഗ്രാമറിന്റെ ഉൾസാരങ്ങളിൽ അതുമല്ലെങ്കിൽ ഏതെങ്കിലും ആലങ്കാരിക പ്രയോഗത്തിന്റെ അമാന്യമായ വലിച്ചു നീട്ടലുകളിൽ നിക്ഷേപിച്ചു പോയി വ്യക്തമായി പറഞ്ഞു കൊടുത്തില്ല എന്ന് വെച്ചാൽ അദ്ദേഹം സമൂഹത്തോട് ചെയ്ത വലിയൊരു അപരാധമാണ് അതല്ല എങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നൂറ്റാണ്ടിലുള്ള ആളുകൾക്ക് തൃത്വത്തെ കുറിച്ച് അറിയില്ല അവർ അത് വിശ്വസിച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെ അവരൊക്കെയും ഈ നിലവിലുള്ള ക്രൈസ്തവ മതമനുസരിച്ച് ഒരിക്കലും സ്വർഗലോകം അവകാശമാക്കാനുള്ള ആളല്ല ആളുകളല്ല അതിന് വഴിവെച്ചത് ആരാണ് തൃത്വത്തെ കുറിച്ച് കൃത്യമായി പറഞ്ഞു കൊടുക്കാത്ത യേശു ക്രിസ്തു അദ്ദേഹം അദ്ദേഹത്തിന്റെ പരമമായ ന്യൂനതകളെ കുറിച്ച് പോലും ബോധവാനായിരുന്നു എന്നതാണ് സത്യം യേശു ക്രിസ്തു അവസാനമായി തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന കാര്യം എല്ലാ സുവിശേഷങ്ങളുടെയും അന്ത്യഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും യോഹന്നാൻ യോഹന്നാനൈദ്യ സുവിശേഷത്തിന്റെ ഇരുപതാം അധ്യായത്തിന്റെ പതിനേഴാം വചനത്തിൽ യേശു ക്രിസ്തു തന്റെ അനുയായികളോട് പറയുന്നത് നിങ്ങളുടെ ദൈവവും എന്റെ ദൈവവുമായ നിങ്ങളുടെ പിതാവും എന്റെ പിതാവുമായ ഒരുവനിലേക്ക് ഞാൻ കയറിപ്പോകുന്നു യേശുവിന്റെ പ്രയോഗം നോക്കുക ഞാൻ ദൈവമാണ് ഞാൻ ദൈവത്തിന്റെ ഒരു ഭാഗമായി നിങ്ങളുടെ ഇടയിൽ പാർത്ത ആളാണ് എന്നിട്ട് ഇനി എന്റെ അവതാര ലക്ഷ്യം പൂർത്തിയായി ഞാൻ ദൈവത്തിൽ വിലയം പ്രാപിക്കുന്നു എന്നല്ല അദ്ദേഹം പറയുന്നത് എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമാകുന്ന ഒരുവനിലേക്ക് എൻറെ പിതാവും നിങ്ങളുടെ പിതാവുമാകുന്ന ഒരുവനിലേക്ക് ഞാൻ കേറിപ്പോകുന്നു അങ്ങനെ എന്തെല്ലാം സന്ദർഭങ്ങളിൽ യേശു ക്രിസ്തു പൊട്ടിക്കരഞ്ഞ രംഗങ്ങൾ അദ്ദേഹം ആയുധങ്ങൾ സ്വരൂപിച്ചുകൊണ്ട് ശത്രുക്കളെ പ്രതിരോധിക്കാൻ വേണ്ടി അനുയായികളെ സജ്ജമാക്കിയ രംഗങ്ങൾ മലയുടെ മുകളിൽ പോയി അള്ളാഹുവിനോട് ശക്തമായി കരഞ്ഞു പ്രാർത്ഥിച്ച രംഗങ്ങൾ സാഷ്ടാംഗം ൊണ്ട് യേശുക്രിസ്തു തന്റെ ദയനീയത അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ച രംഗങ്ങൾ അവസാനം കുരുഷമരണ്യത്തിന്റെ രംഗത്ത് യലോഹി ലമ്മക്താനീ ദൈവമേ നീ എന്നെ എന്തിന് കൈവിട്ടു എന്ന് പറഞ്ഞ് ദയനീയമായി കരയുന്ന രംഗങ്ങൾ തപ്തമായ രംഗങ്ങൾ ദുഃഖകരമായ അവസരങ്ങൾ ഈ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും നീക്കിത്തരണമെന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ മുമ്പിൽ ദൈവത്തിന്റെ മുമ്പിൽ തന്റെ പിതാവിന്റെ മുമ്പിൽ യേശു ക്രിസ്തു അർപ്പിക്കുന്ന പ്രാർത്ഥനാവചനങ്ങൾ എന്തെല്ലാമാണ് നമ്മുടെ മുമ്പിലുള്ളത് അദ്ദേഹം ദൈവമല്ല എന്നതിനെ കുറിച്ച് കൃത്യമായി യേശു ക്രിസ്തുവിനെ അറിയാമായിരുന്നു അതുകൊണ്ടാണല്ലോ യോഹന്നാനൊക്കെ തന്റെ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുത്തതുപോലെ ഞങ്ങൾക്കും ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു തരണമെന്നും പറഞ്ഞ് യേശുവിനെ തന്റെ അനുയായികൾ സമീപിച്ചപ്പോൾ അദ്ദേഹം മത്തായിയുടെ സുശേഷത്തിന്റെ ആറാം അധ്യായത്തിലെ പത്ത് മുതലുള്ള വാക്യങ്ങൾ പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ മത്തായി സുവിശേഷത്തിന്റെ ആറാം അധ്യായത്തിലെ പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ യേശു ക്രിസ്തു പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് സ്വർഗസ്ഥനായ പിതാവേനിന്റെ നാമം പൂജിതമാവേണമേ നിന്റെ രാജ്യം വരേണമേ ഞങ്ങൾക്ക് വേണ്ട അപ്പം വന്നാന്ന് നൽകേണമേ ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരോട് ക്ഷമിച്ചതുപോലെ നീ ഞങ്ങളോട് ക്ഷമിക്കണമേ പിഷാച്ചിന്റെ പ്രലോഭനത്തിൽ കുടുങ്ങാതെ നല്ലവരായി ജീവിക്കാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ യേശുക്രിസ്തു അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രാർത്ഥനയാണ് ആ സന്ദർഭത്തിൽ ഒരിക്കൽ പോലും ആ മഹാനായ പ്രവാചകൻ അവരോട് ഞാൻ ദൈവമല്ലേ എന്നോട് പറഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചോ ചോദിച്ചില്ല തന്റെ സ്വർഗസ്ഥനായ പിതാവിനെ കുറിച്ച് പ്രാർത്ഥനയിൽ പറയുന്ന യേശു ക്രിസ്തു ആ പ്രാർത്ഥനയിൽ ഒരിക്കൽ പോലും തന്നെ അനുയായികൾക്ക് കർത്താവായ യേശുവേ നിന്റെ നാമം പൂജിതമാവേണമേ എന്ന് പറയാൻ പഠിപ്പിച്ചോ ഒരിക്കലും പഠിപ്പിച്ചില്ല മറിച്ച് അദ്ദേഹം ചെയ്തതെന്തായിരുന്നു സ്വർഗസ്ഥനായ നിന്റെ നാമം പൂജിതമാവേണമേ നിന്റെ രാജ്യം വരേണമേ ഞങ്ങൾക്ക് വേണ്ട അപ്പം വന്നാന്ന് നൽകണമേ ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരോട് ക്ഷമിച്ചതുപോലെ നീ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നുറക്ക പറയുന്നു ായിരുന്നു ഇങ്ങനെ പല ഘട്ടങ്ങളിൽ ആ നാളും നാഴികയും കുറിച്ച് എനിക്കോ സ്വർഗത്തിലെ ദൂതന്മാർക്കോ ദൈവമല്ലാതെ ആർക്കും അറിയില്ലെന്ന് പറഞ്ഞ് തന്റെ വൈജ്ഞാനികമായ പരിമിതി അദ്ദേഹം ബോധ്യപ്പെടുത്തുന്നത് കാണാം ബേദ്വാനിൽ നിന്ന് പോന്നപ്പോൾ യേശുവിന് വശക്കുകയും ആ വശന്നിട്ട് ആ ദൂരെ ഒരു നിറയെ ഇലയുള്ള അത്തിമരം കണ്ട് അതിൽ വല്ലതും കാണുമെന്ന് കരുതി യേശു ക്രിസ്തു അതിനെ സമീപിച്ചതും നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും ചെന്നു നോക്കുമ്പോൾ അത്തിമരത്തിൽ പഴമുള്ള കാലമല്ലായിരുന്നു അത്തിമരത്തിൽ പഴമുള്ളതെപ്പോഴാണെന്ന് പോലും അറിയാത്ത ഒരു ആളായിട്ടാണ് ബൈബിൾ പഠിപ്പിക്കുന്ന യേശുവിനെ നമുക്ക് മനസ്സിലാക്കാനാവുന്നത് ഈ യേശുവിനെയാണ് അത്രേ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ദൈവമാക്കി മാറ്റുന്നത് ക്രൈസ്തവ ഗ്രന്ഥങ്ങളെ കുറിച്ച് ആധികാരികമായി പഠിക്കുകയും വളരെയേറെ പ്രൗഢങ്ങളായ ഗ്രന്ഥങ്ങൾ രചിക്കുകയും ചെയ്ത ഫാദർ കാപ്പൻ അദ്ദേഹം എഴുതിയ അക്രൈസ്തവനായ യേശുവിനെ എന്ന പുസ്തകം ഈ പുസ്തകത്തിന്റെ പതിനാലാം മധ്യ പതിനാലാം പേജിൽ അദ്ദേഹം എഴുതുന്നത് കുറഞ്ഞ രൂപത്തിൽ ഇവിടെ കേൾപ്പിക്കാം സ്വന്തം പരിമിതികളെ പറ്റി തികച്ചും ബോധവാനായിരുന്നു യേശു ദൈവരാജ്യം എന്ന് വരും എന്ന ചോദ്യത്തിന് ആ ദിവസമോ മണിക്കൂറോ ആർക്കും അറിയില്ല ദൈവദൂതന്മാർക്കോ ദൈവപുത്രനോ പോലും അറിയില്ല പിതാവിന് മാത്രമേ അത് അറിയാവൂ മാർക്കോസ് പതിമൂന്ന് മുപ്പത്തിരണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി അതുപോലെ വരാനിരിക്കുന്ന നവയുഗത്തിന്റെ വരങ്ങൾ സ്വേച്ഛാനുസാരണം വിതരണം ചെയ്യാൻ തനിക്ക് അധികാരമില്ലെന്ന് യേശു തുറന്നു പറഞ്ഞു തന്റെ വ്യക്തിവിലാസം ദിവ്യതയെ പ്രസരിപ്പിച്ചിരുന്നെങ്കിലും ദൈവത്തിനു സമാനകനാവാൻ യേശു ഇച്ഛിച്ചില്ല എന്ന പൗലോസിന്റെ പ്രസ്താവം ഇവിടെ ശ്രദ്ധേയമാണ് ഇങ്ങനെ തുടങ്ങി വളരെയേറെ കാര്യങ്ങളിൽ അദ്ദേഹം യേശു ക്രിസ്തുവിന്റെ ഈ മനുഷ്യ മനുഷ്യത്വത്തെ തെളിയിക്കുന്നത് കാണാം ലുക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ അതിന്റെ പതിനെട്ടാം അധ്യായത്തിൽ നല്ലവനായ ഗുരു എന്ന് അദ്ദേഹത്തെ ഒരാൾ ഓ സംബോധന ചെയ്യുന്നത് ചേർത്ത് കാണുന്നു നല്ലവനായ ഗുരു എന്ന പേരിൽ അദ്ദേഹത്തെ ഒരാള് വിളിച്ചപ്പോ പതിനെട്ടാം അധ്യായത്തിന്റെ പതിനെട്ടാം വചനത്തിൽ നമുക്ക് കാണാൻ പറ്റും നല്ലവനായ ഗുരു എന്ന് അദ്ദേഹത്തെ ഒരാൾ പരാമർശിച്ചപ്പോ യേശു ക്രിസ്തു പറയുന്നു എന്നെ നല്ലവനെന്ന് നീ എങ്ങനെ വിളിച്ചു പിതാവാകുന്ന ഒരുവൻ മാത്രമല്ലേ നല്ലവനുള്ളൂ എന്നെ എങ്ങനെയാണ് നല്ലവൻ എന്ന് വിളിക്കുക എന്റെ പിതാവാകുന്ന ഒരുവനല്ലേ യഥാർത്ഥത്തിൽ നല്ലവനായിട്ടുള്ളത് യേശു ക്രിസ്തു തുറന്നു ചോദിക്കുകയാണ് എസ് കാപ്പൻ പിന്നീട് ഒരു മാർക്സിസ്റ്റ് ചിന്തകനായിട്ടാണ് അറിയപ്പെട്ടതെങ്കിലും ക്രൈസ്തവ ഗ്രന്ഥങ്ങളെ കുറിച്ച് ആധികാരികമായി പറയാൻ അർഹതയുള്ള കൃത്യമായ രൂപത്തിൽ പഠിച്ചിട്ടുള്ള ഒരു പണ്ഡിതനാണ് ഇദ്ദേഹം ഇങ്ങനെ പല ആളുകൾ യേശുവിന്റെ മാനുഷികതയെ കുറിച്ച് ധാരാളം ധാരാളമായി എഴുതിയത് നമ്മുടെ മുമ്പിലുണ്ട് പിന്നെ ഈ ക്രൈസ്തവർ ഏതൊക്കെ തെളിവ് വെച്ചിട്ടാണ് യേശുവിനെ ദൈവമാക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം യേശുവിന്റെ തൃത്വത്തിന് വ്യക്തമായ രൂപത്തിലുള്ള ഒരു പരാമർശം തെളിവായിട്ട് ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റില്ല സൂചനാപരമായിട്ട് പോലും അദ്ദേഹത്തിന്റെ തൃത്ത ദൈവം ത്തിന് തെളിവ് കാണില്ല പിന്നെ ഏതാനും ചില ബൈബിൾ വാക്യങ്ങൾ മനസ്സിലാവാത്ത വിധത്തിൽ വ്യാഖ്യാനിച്ച് ഇതൊക്കെ സഭയുടെ വിശ്വാസമാണ് പാരമ്പര്യം പ്രധാനമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ക്രൈസ്തവ സുഹൃത്തുക്കൾ അവരുടെ ദാർശനിക രംഗം ദൈവവിശ്വാസം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു വാക്യം മത്തായിയുടെ സുവിശേഷത്തിന്റെ മൂന്നാം അധ്യായത്തിലെ പതിനാറാമത്തെ വാചകണം യേശു ക്രിസ്തു സ്നാനം ചെയ്ത് കയറുന്ന സന്ദർഭത്തിൽ സ്വർഗം തുറക്കുകയും ദൈവത്തിന്റെ ആത്മാവ് പ്രാവിന്റെ രൂപത്തിൽ പറന്നിറങ്ങുന്നതും അദ്ദേഹത്തിന് കാണാനാകുന്നു ആ സമയത്ത് സ്വർഗത്തിൽ നിന്നൊരു വാക്ക് കേട്ടു ഒരു ഒരു പ്രഖ്യാപനം കേട്ടു ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇതാണ് ക്രൈസ്തവർക്ക് യേശുക്രിസ്തു ദൈവമാണെന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു തെളിവ് നാം ആലോചിച്ചു നോക്കുക ഇത് ദൈവമടങ്ങുന്ന ദൈവമാകുന്ന ത്രിത്വത്തിന് ഒരിക്കലും തെളിവ് നൽകുന്നില്ല എന്നതല്ല പ്രശ്നം അത് കൃത്വത്തിന്റെ കൃത്യമായി മറുപടി പറയുന്ന ഒരു സൂക്തമാണ് എന്തുകൊണ്ട് യേശു ക്രിസ്തുവോ പരിശുദ്ധാത്മാവോ ദൈവമോ ലോകത്തുണ്ടായോ ഉണ്ടായോ എന്നതിനെ കുറിച്ച് നമുക്ക് ആർക്കും ഒരു തർക്കവും മറിച്ച് ഇവരെല്ലാവരും കൂടെ ചേർന്ന ഏക ദൈവമാണ് ഈ ലോകത്തിന്റെ നിയന്ത്രിക്കുന്നത് എന്ന വിശ്വാസത്തിലാണ് നമ്മുടെ തർക്കങ്ങളൊക്കെ ഉള്ളത് ഈ മത്തായിയുടെ മൂന്നേ പതിനാറിൽ യേശു ക്രിസ്തു പുഴക്കരയിൽ നിൽക്കുകയാണ് ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വരികയാണ് സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ശബ്ദം ഇവൻ ഇവനെന്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് കേൾക്കാനാവുകയാണ് മൂന്നാളുകളെ കുറിച്ചുള്ള അല്ലെങ്കിൽ മൂന്ന് ആളത്വങ്ങളെ കുറിച്ചുള്ളതായ പരാമർശമല്ലാതെ ഇത് മൂന്നും ഒന്നാണ് എന്നതിനെ കുറിച്ച് യാതൊരു സൂചനയും യാതൊരു സൂചനയും ഈ ബൈബിൾ വാക്യത്തിൽ നിന്ന് നമുക്ക് ലഭിക്കാനാവുന്നില്ല ഇതേ പ്രകാരം ക്രൈസ്തവർ പറയുന്ന ഫാദർ ഡിസ്ഡാലിനെ പോലെയുള്ള ആളുകൾ അവരുടെ മീസാനുൽ ഹക്ക് എന്ന് പേരിൽ പ്രസിദ്ധമായ മലയാളത്തിലും അറബിയിലും ഇംഗ്ലീഷിലും ഒക്കെ വിതരണം ചെയ്യപ്പെടുന്ന പുസ്തകത്തിലൊക്കെ പറയുന്ന മറ്റൊരു തെളിവാണ് ബൈബിളിൽ പലയിടങ്ങളിൽ ദൈവത്തെ കുറിച്ച് നാം എന്ന് പ്രയോഗിച്ചു നാം എന്ന് പ്രയോഗിച്ചു നാം എന്ന് പ്രയോഗിക്കുമ്പോൾ ഞാൻ എന്ന് പറയാതെ നാം എന്ന് പറയുമ്പോൾ ദൈവം വ്യത്യസ്തങ്ങളായ ആളാണെന്ന് മനസ്സിലാക്കാം എന്നാണ് അവർ പറയുന്നത് ശരിക്കും ഒരു ഭാഷാ പ്രയോഗം എന്നതിനപ്പുറം ഇതിന് യാതൊരു ത്രിത്വത്തിന് ന്യായീകരണം നൽകാനും കഴിയില്ല നമുക്കറിയാമല്ലോ നമ്മുടെയൊക്കെ പ്രയോഗങ്ങളിൽ പലപ്പോഴും നാം എന്ന് കാണും സ്വാമികൾ എന്ന് ബഹുമാനിച്ചു പറയാറുണ്ട് ബഹുവാചനം ബഹുമാന സൂചകമായി പരാമർശിക്കുക പറയുക എന്നത് പതിവ് ശൈലിയാണ് ഏതൊരു പക്ഷേ പരിശുദ്ധ തന്നെ കാണില്ലേ നാം അവതരിപ്പിച്ചു നാം അവതരിപ്പിച്ചു ഇത് കുറെ ആളുകൾ ചേർന്ന് അവതരിപ്പിച്ചു എന്നതിന് തെളിവായിട്ടല്ല ഇതൊക്കെ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്നതാണ് നാം അവതരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ബഹുമാനിച്ച് നാം എന്ന ആ ഒരു പ്രയോഗാണത് അല്ലാതെ കുറെ ആളുകൾ ചേർന്ന് നാം ഞങ്ങൾ പലർ ചേർന്നുള്ള നാം എന്ന ശൈലിയിലല്ലത് പക്ഷേ ക്രൈസ്തവ സുഹൃത്തുക്കൾ ഫാദർ ഡിസ്ലാലിനെ പോലെയുള്ള ആളുകൾ മറ്റു പല ആളുകൾ നാം എന്ന പ്രയോഗവും ത്രിത്വത്തിന്റെ തെളിവായിട്ട് ഉദ്ധരിക്കുന്നു നമുക്ക് സഹതപിക്കാം ഇതേ പ്രകാരം തന്നെ മത്തായിയുടെ സുശേഷത്തിന്റെ ഇരുപത്തിയെട്ടാം അധ്യായത്തിലെ പത്തൊമ്പതാം വചനം യേശു തന്റെ അനുയായികളെ വിടുമ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നീ അവ നിങ്ങൾ അവരെ സ്നാനസ്നാനം ചെയ്യുക ജ്ഞാന സ്നാനം ചെയ്യുക എന്ന് പ്രയോഗിക്കുന്നതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട തെളിവ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ക്രൈസ്തവ പ്രബോധകന്മാർ വിശദീകരിക്കുന്നു നാമങ്ങളിൽ എന്ന് പറയാതെ നാമത്തിൽ എന്ന് മാത്രം പറഞ്ഞപ്പോ മൂന്ന് ദൈവങ്ങളും കൂടെ ചേർന്ന് ഒന്നാണ് എന്ന് ഇതിന്ന് മനസ്സിലായി അല്ലെങ്കിൽ നാമങ്ങളിൽ എന്ന് പറയണമായിരുന്നു എന്നാണ് അവരുടെ വിശദീകരണം നേരത്തെ പറഞ്ഞതുപോലെ കേവലം ഭാഷാപരമായൊരു പ്രയോഗം എന്നതിനപ്പുറം ഇതിന് കാര്യമായി മറ്റ് കഴമ്പുകളൊന്നുമില്ല കാര്യമായി മറ്റ് ഒരു തെളിവൊന്നും ഇതിന്ന് ലഭിക്കില്ല ബൈബിളിൽ തന്നെ പഴയതും പുതിയതുമായ ബൈബിൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഇപ്രകാരമുള്ള കുറെ സൂക്തങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഉൽപ്പത്തി പുസ്തകത്തിന്റെ രണ്ടാം അധ്യായത്തിൽ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ ആദാമിനെ സൃഷ്ടിച്ചതിന് ശേഷം എല്ലാ കാട്ടുമൃഗങ്ങളെയും പക്ഷികളെയും ദൈവം പടക്കുകയും അവകളെ മുഴുക്കെ ആദാമിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് മനുഷ്യൻ ഇവയ്ക്ക് എന്തു പേരു ചൊല്ലി വിളിക്കുമെന്നറിയേണ്ടതിന് വേണ്ടി ദൈവം ഒരു പരീക്ഷണം നടത്തുകയും ചെയ്തത് വിശദീകരിക്കുന്നത് കാണാം എന്താണ് എല്ലാ സൃഷ്ടിജാലങ്ങളെയും പടച്ചു കാട്ടു മൃഗങ്ങളെയും കാട്ടുപക്ഷികളെയും ഒക്കെ പടച്ചു എന്നിട്ട് ഇവയെല്ലാം മനുഷ്യന്റെ മുമ്പിൽ കൊണ്ടുവന്നു വെക്കുന്നു ഇവയ്ക്ക് ഇവൻ എന്ത് പേരു ചൊല്ലി വിളിക്കുമെന്നറിയേണ്ടതിന് പേരു ചൊല്ലി വിളിക്കുമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇവക്ക് എന്ത് നാമങ്ങൾ എന്ത് പേരുകൾ ചൊല്ലി വിളിക്കുമെന്നല്ല പറയുന്നത് ബൈബിൾ മറിച്ച് എന്ത് പേരു ചൊല്ലി വിളിക്കുമെന്നറിയേണ്ടതിന് വേണ്ടി ദൈവം ഇതെല്ലാം മനുഷ്യന്റെ മുമ്പിൽ കൊണ്ടുവന്നു നിർത്തി നേരത്തെ പറഞ്ഞ ക്രൈസ്തവരുടെ വിശദീകരണം അനുസരിച്ച് കാട്ടുമൃഗങ്ങളും കാട്ടുപക്ഷികളും എല്ലാ ജീവജാലങ്ങളും കൂടെ ചേർന്ന് ഒന്നാണ് എന്ന് മനസ്സിലാക്കാൻ ഈ ഒരു ബൈബിൾ വാക്യം മാത്രം മതി എന്തുകൊണ്ട് കാട്ടുമൃഗങ്ങളെയും പക്ഷികളും അടങ്ങുന്ന ഒരു മഹാസമൂഹത്തെ കുറിച്ച് അവരെല്ലാവരും ഒന്ന് അവരുടെ എല്ലാവരുടെയും ഓരോരുത്തരുടെയും പേരുകൾ എന്ത് എന്ന് പറയാതെ പേരെന്ത് എന്ന് ചോദിക്കുന്നതോടുകൂടെ അവരെല്ലാവരും ഒന്നാകുന്നു ഏതുപോലെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പേരിൽ എന്ന് ഏകവചനം പറയുമ്പോൾ ത്രിത്വം രൂപപ്പെടുന്നു എന്ന് പറയുകയാണെങ്കിൽ പക്ഷികളും കാട്ടുമൃഗങ്ങളും എല്ലാവരും ഒന്നാണെന്ന് നാം അംഗീകരിക്കേണ്ടി വരും സമാനമായ വിശദീകരണം മറ്റു ബൈബിളുകൾ കാണാം ആവർത്തന പുസ്തകത്തിന്റെ പതിനഞ്ചാം അധ്യായത്തിന്റെ ഇരുപതാം വചനം പത്തൊമ്പത് ഇരുപത് വചനങ്ങൾ ആ വചനങ്ങളിൽ പറയുന്നത് അവ ഒരു കൽപ്പന കൊടുക്കുകയാണ് നിന്റെ ആട്ടിൻ പറ്റങ്ങളുടെ കടിഞ്ഞൂലുകളുടെ രോമം നീ കത്തിരിക്കരുത് നിന്റെ പറ്റങ്ങളുടെ കടിഞ്ഞൂലുകളുടെ രോമം നീ കത്തിരിക്കരുത് രോമങ്ങൾ എന്ന പ്രയോഗം അവിടെല്ല രോമങ്ങൾ എന്ന പ്രയോഗം അവിടെല്ല ആട്ടിൻ പറ്റങ്ങൾ എത്ര ഉണ്ടാവും ഇനി ഒരാടാണെങ്കിൽ പോലും അവക്ക് അതിന് എത്ര രോമങ്ങൾ ഉണ്ടാകും ഈ രോമങ്ങളെല്ലാം കൂടെ ചേർത്ത് നിന്റെ പറ്റങ്ങളുടെ രോമങ്ങൾ നീ കത്തിരിക്കരുത് എന്ന് പറയുന്നതിന് പകരം നിന്റെ ആട്ടിൻപറ്റങ്ങളുടെ രോമം നീ കത്തിരിക്കരുത് എന്നാണ് ദൈവം പറയുന്നത് ആട്ടിൻപറ്റങ്ങളുടെ രോമങ്ങളെല്ലാം ഒന്നാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ മനസ്സിലാക്കുകയാണെങ്കിൽ അത് എന്തൊരു അബദ്ധമാണ് പോഴത്തമാണ് പുതിയ നിയമം ബൈബിളിലും ഇപ്രകാരമുള്ള പരാമർശങ്ങൾ കാണാം മത്തായുടെ സുവിശേഷത്തിന്റെ ഇരുപത്തിമൂന്നാം അധ്യായത്തിലെ മുപ്പതാം വചനം ഞങ്ങളുടെ പിതാക്കളുടെ കാലത്ത് ഞങ്ങൾ ജീവിച്ചിരിക്കുകയായിരുന്നെങ്കിൽ ആ പ്രവാചകന്മാരുടെ രക്തം ചിന്താൻ ഞങ്ങൾ അനുവദിക്കില്ലായിരുന്നു ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് ഞങ്ങൾ ജീവിക്കുകയായിരുന്നെങ്കിൽ ആ പ്രവാചകന്മാരുടെ രക്തം ചിന്താൻ ഞങ്ങൾ അനുവദിക്കില്ലായിരുന്നു എത്ര പ്രവാചകന്മാർ ആ പ്രവാചകന്മാർക്ക് എല്ലാവർക്കും കൂടെ ഒരു രക്തമാണ് എന്ന് എന്തായാലും ആർക്കും അഭിപ്രായം ഉണ്ടാവില്ല വ്യത്യസ്തങ്ങളായ പ്രവാചകന്മാർക്ക് വ്യത്യസ്തങ്ങളായ രക്തം എന്നിട്ട് ഇവരുടെ എല്ലാവരുടെയും രക്തത്തെ ഒന്നിച്ചു പരാമർശിക്കുന്ന സമയത്ത് ഈ പ്രവാചകന്മാരുടെ രക്തങ്ങൾ എന്ന് പറഞ്ഞില്ല ബൈബിൾ നമ്മുടെ മുമ്പിലുള്ള ബൈബിളാണ് പരിശോധിക്കാൻ പറ്റും മത്തായുടെ സുവിശേഷത്തിന്റെ ഇരുപത്തി മൂന്നാം അധ്യായത്തിന്റെ മുപ്പതാം വചനമാണ് ഞാൻ പറയുന്നത് രക്തം ചിന്താൻ ഞങ്ങൾ അനുവദിക്കില്ലായിരുന്നു പിന്നെ അങ്ങനെ തന്നെയാണ് പറയേണ്ടത് ബൈബിളിന്റെ ഒരു അത് ബൈബിളിന്റെ ഒരു കുറ്റൊന്നുമല്ല രക്തങ്ങൾ എന്ന് പറയാത്തത് ബൈബിളിന്റെ ഒരു ഗ്രാമർ തെറ്റോ അല്ലെങ്കിൽ ഒരു ആശയ തെറ്റോ അല്ലെങ്കിൽ സാഹിത്യ അഭംഗിയോ ഒന്നുമല്ല അങ്ങനെ തന്നെയാണ് പറയേണ്ടത് പക്ഷെ ആ രക്തമെന്ന പരാമർശത്തിൽ നിന്ന് എല്ലാ പ്രവാചകന്മാർക്കും ഒരു രക്തമായിരുന്നു അവരുടെ രക്തം എല്ലാം ചേർന്ന് ഒരു ഒരു ഏകത്വം എന്ന് പറയുന്നിടത്താണ് പ്രശ്നം താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രക്തത്തിന്റെ കാര്യത്തിലല്ല ആടിന്റെ മുടിയുടെ കാര്യത്തിലല്ല പക്ഷികളുടെയും കാട്ടുമൃഗങ്ങളുടെയും പേരിന്റെ കാര്യത്തിലല്ല മറിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവിടെ മാത്രം ഏകവചനം പറഞ്ഞതുകൊണ്ട് അവരെല്ലാവരും ഒന്നാണെന്ന് ഇവർ സിദ്ധാന്തിക്കാൻ ശ്രമിക്കുന്നു ഇതേ പ്രകാരം തന്നെ അവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട തെളിവാണ് യേശുവിനെ കുറിച്ച് ബൈബിൾ നിരന്തരം ദൈവപുത്രൻ എന്ന് പ്രയോഗിച്ചു യേശുവിനെ കുറിച്ചടക്കൊക്കെ ബൈബിളിൽ ദൈവപുത്രൻ എന്ന് പരാമർശമുണ്ട് അത് നമ്മൾ നിഷേധിക്കുന്നില്ല ദൈവപുത്രൻ എന്ന പരാമർശമുണ്ട് എന്നാൽ തന്നെയും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം യേശു ക്രിസ്തു ഒരിക്കൽ പോലും ഞാൻ ദൈവപുത്രനാണ് എന്ന് പറയുന്നില്ല യേശു ക്രിസ്തു ഒരിക്കൽ പോലും ഞാൻ ദൈവപുത്രനാണെന്ന് പറയുന്നില്ല മറിച്ച് അദ്ദേഹത്തെ കുറിച്ച് പല ആളുകൾ ദൈവപുത്രൻ എന്ന് പ്രയോഗിക്കുകയാണ് നമ്മുടെ ഒരു വാദമല്ലത് മറിച്ച് നമ്മുടെ ഈ ഇടക്കര അടുത്തുള്ള മഞ്ചേരിയിൽ കുറെ കാലം പ്രവർത്തിച്ചിരുന്ന മർക്കസുൽ ബിഷാറ പിന്നീട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അവര് കായംകുളത്തിലേക്ക് കാളോഫോപ്പ് എന്ന പേരിൽ മാറുകയും അവർ ധാരാളമായി വിതരണം ചെയ്തിരുന്ന ഒരു പുസ്തകമാണ് യേശു ക്രിസ്തുവിന്റെ ജീവചരിത്രം എന്ന പുസ്തകം യേശു ക്രിസ്തുവിന്റെ ജൈവചരിത്രം എന്ന പുസ്തകത്തിൽ ക്രൈസ്തവ എഴുത്തുകാരനായ ജോർജ് ഫോർഡ് പറയുന്നു താൻ ദൈവപുത്രനാണെന്ന് ക്രിസ്തു മനുഷ്യരെ ഓർമ്മിപ്പിച്ചിരുന്നില്ല സുവിശേഷത്തിൽ പത്ത് പ്രാവശ്യം മാത്രം ദൈവപുത്രൻ എന്ന് പറഞ്ഞിരിക്കുന്നു എന്നാൽ താൻ മനുഷ്യപുത്രൻ എന്ന അമ്പത് പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു യേശുക്രിസ്തുവിന്റെ ജീവചരിത്രം എന്ന പുസ്തകം രണ്ടാം വാല്യം പതിനാറാം പേജ് കാൾപ്പാണ് പ്രസിദ്ധീകരിക്കുന്നത് ക്രൈസ്തവ എഴുത്തുകാരനാവുന്ന ജോർജ് ഫോർഡിന്റെതാണ് രചന അദ്ദേഹം പറയുന്നത് അമ്പത് പ്രാവശ്യം യേശുക്രിസ്തു മനുഷ്യപുത്രൻ എന്ന് പറയുന്നുണ്ട് മത്തായുടെ സുവിശേഷത്തിന്റെ പതിനെട്ടാം അധ്യായത്തിലൊക്കെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ കാണാം യേശു ക്രിസ്തു അദ്ദേഹത്തെ കുറിച്ച് മനുഷ്യപുത്രൻ മനുഷ്യപുത്രൻ ഇങ്ങനെ പറയുന്നത് മറ്റു സുവിശേഷങ്ങളിലൊക്കെയും കാണാം ഞാൻ നേരത്തെ ഉദ്ധരിച്ചല്ലോ ഒന്ന് തിമോത്തിയോസിന്റെ രണ്ടേ അഞ്ച് നമ്മുടെയും ദൈവത്തിന്റെയും ഇടയിലുള്ള മധ്യസ്ഥൻ മനുഷ്യനായ യേശു മനുഷ്യനായ യേശു അതാണ് ജോർജ് ഫോർഡും പറയുന്നത് യേശു ക്രിസ്തുവിനെ പറ്റി ചിലപ്പോഴൊക്കെ ബൈബിളിൽ അങ്ങനെ പ്രയോഗമുണ്ട് മനുഷ്യപുത്രൻ എന്ന് പക്ഷേ അമ്പത് പ്രാവശ്യം അദ്ദേഹം മനുഷ്യപുത്രനാണെന്നാണ് പരാമർശിച്ചിട്ടുള്ളത് ഇനി അങ്ങനെയല്ല യേശു ക്രിസ്തു അദ്ദേഹത്തെ കുറിച്ച് മനുഷ്യപുത്രൻ എന്നല്ലാതെ ദൈവപുത്രൻ എന്നെ പലയിടത്തും പറഞ്ഞു എന്ന് സങ്കല്പിക്കുക അതുകൊണ്ട് യേശു ദൈവത്തിന്റെ ആളാകുമോ ദൈവത്തിന്റെ ആളത്തമാകുമോ ദൈവത്തിന്റെ അംശമായി തീരുമോ ഒരിക്കലുമില്ല എന്തുകൊണ്ട് ബൈബിൾ പറയുന്ന ദൈവപുത്രന്റെ ആശയം ദൈവത്തിനോട് അടുത്ത് നിൽക്കുന്ന ആൾ മാത്രമാണ് ദൈവത്തിന്റെ സ്വന്തക്കാരൻ ദൈവം പറയുന്നത് അംഗീകരിക്കുന്ന ആള് ദൈവത്തെ കുറിച്ച് പ്രചരിപ്പിക്കുന്ന ആള് എന്നൊക്കെയേ ദൈവത്തിന് ദൈവപുത്രെ ബൈബിളിലെ അർത്ഥം കണക്കാക്കുന്നുള്ളൂ എന്തുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ വംശപരമ്പര പറഞ്ഞ അവസാനം യേശു ഓരോ ആളുടെയും മകൻ മകൻ ഇങ്ങനെ പറഞ്ഞു പോയി അവസാനം ആദാമിന്റെ മകൻ ആദാം ദൈവത്തിന്റെ പുത്രൻ ആദാം ദൈവത്തിന്റെ പുത്രൻ ദാവീദിനെ കുറിച്ചുണ്ട് ദൈവപുത്രൻ എന്ന പ്രയോഗം സോളമനെ കുറിച്ചുണ്ട് ദൈവപുത്രൻ എന്ന പ്രയോഗം കുറിച്ചുണ്ട് ദൈവപുത്രൻ എന്ന പ്രയോഗം പഴയ നിയമം ബൈബിളിൽ നിരന്തരം പല ആളുകളെയും കുറിച്ച് ദൈവപുത്രന്മാർ എന്ന പ്രയോഗം കാണാം ഇവരെല്ലാവരും ദൈവത്തിന്റെ അംശാണെന്നാണോ നാം വിശ്വസിക്കേണ്ടത് ഇവരെല്ലാവരും ദൈവത്തിന്റെ അംശമാണെന്ന് നാം വിശ്വസിക്കണം നമ്മുടെ പ്രവാ പ്രബോധകന്മാർ പറയുന്നത് ക്രൈസ്തവ സുഹൃത്തുക്കൾ പഠിപ്പിക്കുന്നത് അതൊരിക്കലും കഴിയില്ലല്ലോ എന്ന് മാത്രല്ല പ്രിയപ്പെട്ടവരെ ആവർത്തന പുസ്തകത്തിന്റെ പതിനാലാം അധ്യായത്തിലെ ഒന്നാം വചനത്തിൽ നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ മക്കൾ എന്ന പ്രയോഗം വ്യക്തമായിട്ട് കാണാം നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ മക്കൾ എന്ന പ്രയോഗം വ്യക്തമായിട്ട് കാണാം നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ മക്കൾ നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ മക്കൾ എന്ന പ്രയോഗം ആവർത്തന പുസ്തകത്തിന്റെ പതിനാലാം അധ്യായത്തിന്റെ ഒന്നാം വചനത്തിൽ നമുക്ക് കാണുന്നു എന്താണ് ഇതിന്റെ അർത്ഥം ചേർന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് എന്നാണോ ബൈബിളിനും ഇത്തരം പ്രയോഗങ്ങൾ ഒരിക്കലും അജ്ഞാതമല്ല അഞ്ചാം അധ്യായം മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ അഞ്ചാം അധ്യായത്തിന്റെ ഒമ്പതാം വചനം സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാൻമാർ അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും ഞാൻ നേരത്തെ വായിച്ചല്ലോ യോഹന്നാന്റെ സുശേഷത്തിന്റെ ഇരുപതാം അധ്യായം ആ ഇരുപതാം അദ്ധ്യായത്തിന്റെ പതിനേഴാമത്തെ വാക്യം എന്റെയും നിന്റെയും നിങ്ങളുടെയും ദൈവം എൻറെയും നിങ്ങളുടെയും പിതാവ് എന്റെയും നിങ്ങളുടെയും പിതാവ് എന്റെയും നിങ്ങളുടെയും പിതാവ് എന്താണ് ഇതിന്റെ അർത്ഥം െല്ലാവരും ദൈവത്തിന്റെ പുത്രന്മാരെന്ന് പരാമർശിക്കപ്പെടുന്നത് കൊണ്ട് നന്നേ ചുരുങ്ങിയത് യേശുവിന്റെ വിശ്വസ്തരാകുന്ന അനുയായികൾ നിങ്ങളുടെയും പിതാവെന്ന് യേശു പറഞ്ഞ ആ മനുഷ്യരെങ്കിലും ദൈവത്തിന്റെ ഭാഗമായി ഒരു ബഹുത്വത്തിൽ വിശ്വസിക്കേണ്ട ഒരു ദുർഘടിയിലേക്ക് കാര്യങ്ങൾ പോവില്ലേ പോവണം എന്തുകൊണ്ട് പോവാതിരിക്കും ഇവരൊക്കെയും ദൈവത്തിന്റെ പുത്രന്മാരാണല്ലോ ധാരാളം പുത്രന്മാരെ വേറെയും പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ സോളമൻ ദൈവത്തിന്റെ ഏകജാതൻ എന്ന് തന്നെ ബൈബിളിലുണ്ടല്ലോ ഉണ്ടല്ലോ ഇതുകൊണ്ടൊക്കെയും നാം മനസ്സിലാക്കേണ്ടത് ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഒരു ഭാഗം പിറന്നു വീണ് ഒരു ദൈവത്തിന്റെ പാർട്ടായ ആള് എന്നല്ല അതിന്റെ അർത്ഥം മറിച്ച് ദൈവത്തിന്റെ സ്വന്തക്കാരൻ ദൈവം പറയുന്നത് അംഗീകരിക്കുന്ന ആള് എന്ന് മാത്രമാണ് ഈ ഒരു തെളിവ് കൊണ്ടും യേശു ക്രിസ്തുവിനെ ദൈവമാക്കാൻ നമുക്ക് കഴിയില്ല ദൈവമായി വിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല ഇതേ പ്രകാരം തന്നെ ക്രൈസ്തവർ യേശുവിൻ്റെ ദൈവികതക്ക് തെളിവായിട്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം അദ്ദേഹത്തിന്റെ അമാനുഷികതയാണ് അദ്ദേഹത്തിന്റെ മൊഴിജിസത്തുകളാണ് അത്ഭുത പ്രവർത്തികളാണ് ഏതേത് പ്രവാചകന്മാർക്കും സന്ദർഭത്തിന്റെയും സാഹചര്യത്തിന്റെയും ആവശ്യപ്രകാരം അള്ളാഹു മൊഴിചിതുകൾ നൽകിയിട്ടുണ്ട് അത്ഭുതങ്ങൾ നൽകിയിട്ടുണ്ട് ഇതൊരിക്കലും ആ പ്രവാചകൻ ദൈവമോ ദൈവത്തിന്റെ അംശമോ ആണെന്ന് സമൂഹത്തെ പഠിക്കാന പഠിപ്പിക്കാനല്ലായിരുന്നു മറിച്ച് ദൈവത്തിന്റെ ആളാകുന്നു മനുഷ്യർക്ക് കഴിയാത്ത കാര്യങ്ങൾ മോശ പ്രവാചകൻ വടിപാമ്പാക്കിയത് സ്വന്തം കൈ നല്ല വൃത്തിയിൽ തിളങ്ങിയത് സാലിഹ് നബിയുടെ ഒട്ടകം പുറപ്പെട്ടത് ഇങ്ങനെ തുടങ്ങിയ അനന്തമായ അത്ഭുതങ്ങൾ മഹാന്മാരായ പ്രവാചകന്മാരിൽ നിന്നുണ്ടായി അവരുടെ പ്രവാചകത്വത്തിന് തെളിവായിക്കൊണ്ട് വൈദ്യശാസ്ത്രത്തിൽ നിപുണരായിരുന്ന ഈസാൻബിയുടെ സമൂഹത്തെ അതിജയിക്കും വിധത്തിലുള്ള വൈദ്യശാസ്ത്രാത്ഭുതങ്ങളുമായാണ് ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നത് യേശു ക്രിസ്തു വന്നത് അങ്ങനെ അദ്ദേഹം കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ജന്മാന്തന്മാരെ സുഖപ്പെടുത്തിയിട്ടുണ്ട് മരണപ്പെട്ട ആളുകളെ ജീവിപ്പിക്കുക പോലും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കൊണ്ട് യേശു ദൈവമാണോ ദൈവമാണെങ്കിൽ രണ്ട് രാജാക്കന്മാരുടെ മൂന്ന് നാല് അധ്യായങ്ങളൊന്ന് പരിശോധിക്കുക അഞ്ചാം അധ്യായം കൂടെ ഒന്ന് പരിശോധിക്കുക ആ പുസ്തകങ്ങളിൽ പറയുന്നത് എലീഷ പ്രവാചകൻ കാണിച്ച അത്ഭുതങ്ങളാണ് ഈ യേശു കാണിച്ചു എന്ന് പറയുന്ന കുട്ടികളെ ജീവിപ്പിക്കുന്നതടക്കം ശൂനാങ്കാരിയുടെ മരണപ്പെട്ട് കിടക്കുന്ന കുട്ടിയെ എലീഷ പ്രവാചകൻ ജീവിപ്പിക്കുന്നുണ്ട് അപ്പം വർദ്ധിപ്പിക്കുന്നത് അന്ധത സുഖപ്പെടുത്തുന്നത് കുഷ്ഠരോഗം മാറ്റുന്നത് ഇങ്ങനെ തുടങ്ങി യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളൊക്കെയും യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളൊക്കെയും അപ്രകാരം തന്നെയോ അതിനേക്കാൾ ഭംഗിയിലോ യലൈഷ പ്രവാചകനും ചെയ്യുന്നുണ്ട് മറ്റു പ്രവാചകന്മാരൊക്കെ ചെയ്യുന്നുണ്ട് പ്രവാചകൻ മാത്രമായിരുന്നോ ഈ അത്ഭുതങ്ങൾ ചെയ്തിരുന്നത് ഒരിക്കലുമല്ല യേശു ക്രിസ്തു പറഞ്ഞു കള്ളപ്രവാചകന്മാരും കള്ളക്രിസ്തുക്കളും വരും അവർ വൃതന്മാരെ വഴിതെറ്റിക്കുവോളം അത്ഭുതങ്ങൾ ചെയ്യും കള്ളപ്രവാചകന്മാരും കള്ളക്രിസ്തുക്കളും വരും അവർ വിശ്വസിച്ച ആളുകളെ വഴിതെറ്റിക്കാൻ മാത്രം അത്ഭുതങ്ങൾ ചെയ്യും അത് നിങ്ങൾ സൂക്ഷിക്കണമെന്ന് യേശു ക്രിസ്തു നമ്മെ ഉപദേശിക്കുന്നുണ്ട് മത്തായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തിനാലാം വചനത്തിൽ നമുക്കിത് കാണാൻ പറ്റും നോക്കൂ നിങ്ങൾ അത്ഭുതം ചെയ്തത് കൊണ്ടൊരാൾ ദൈവമായി മാറുമെങ്കിൽ യേശു ക്രിസ്തു മാത്രമല്ല എലീഷ പ്രവാചകൻ മാത്രമല്ല മോശ പ്രവാചകൻ മാത്രമല്ല കള്ളപ്രവാചകന്മാരും കള്ളക്രിസ്തുക്കളും വരെ ദൈവങ്ങളാകും അല്ലെങ്കിൽ ദൈവത്തിന്റെ ഭാഗമാകും ത്രിത്വത്തിൽ നിന്ന് വിട്ടിട്ട് ഒരു ബഹുത്വത്തിലേക്ക് ദൈവവിശ്വാസം മാറേണ്ടി വരും ഒരിക്കലും യേശു ക്രിസ്തു പഠിപ്പിച്ചതല്ല ഈ തൃത്വം എന്ന് നാം പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ് അതേക്കുറിച്ച് പഠിച്ച ക്രൈസ്തവരും അക്രൈസ്തവരുമായ പണ്ഡിതരൊക്കെയും അങ്ങനെ തന്നെ വിളിച്ചു പറഞ്ഞത് അതുകൊണ്ടാണ് യേശുവിനെ ദൈവമാക്കാൻ ഇങ്ങനെയുള്ള ഓരോ പൊട്ടീസുകളാണ് നമ്മുടെ കൂട്ടുകാരുടെ മുമ്പിലുള്ളത് ഇതേ പ്രകാരം തന്നെയാണ് യേശുവിന് പിതാവില്ല എന്ന രൂപത്തിലുള്ള ഒരു വിശദീകരണം യേശു ക്രിസ്തുവിന് പിതാവില്ല അതുകൊണ്ട് യേശു ക്രിസ്തു ദൈവമാണ് യേശു ക്രിസ്തു പിതാവില്ല അതുകൊണ്ട് യേശു ക്രിസ്തു ദൈവമാണ് പ്രിയപ്പെട്ടവരെ ഇതും ബൈബിൾ അനുസരിച്ച് തന്നെ ദൈവമാവാനുള്ള ഒരു യോഗ്യതയാണോ ഒരിക്കലുമല്ല എന്തുകൊണ്ട് എബ്രായുടെ എബ്രായറുടെ പുസ്തകം ഹെബ്രായർ എന്ന പേരിൽ അറിയപ്പെടുന്ന പുസ്തകം ഏഴാം അധ്യായത്തിന്റെ മൂന്നാം വചനത്തിൽ മെൽക്കി സേതക് എന്ന് പറയുന്ന ഒരു പുരോഹിതനെ കുറിച്ച് പറയുന്നുണ്ട് ബൈബിൾ എന്താണ് മെൽക്കി സേദക്കിന്റെ പ്രത്യേകത അദ്ദേഹത്തിന് പിതാവില്ല അദ്ദേഹത്തിന് മാതാവില്ല അദ്ദേഹത്തിന്റെ വംശാവലിയില്ല അദ്ദേഹത്തിന് ആദ്യമോ അന്ത്യമോ ഇല്ല യേശുവിനില്ലാത്ത എത്ര പ്രത്യേകതകളായി യേശുവിന്റെ പിതാവില്ല എന്നുള്ള നമ്മൾ അംഗീകരിക്കുന്നു പരിശുദ്ധറാൻ നമ്മെ പഠിപ്പിച്ചൊരു കാര്യമാണിത് അതുകൊണ്ട് യേശു ക്രിസ്തു ദൈവാണോ എങ്കിൽ മൽക്കി സേതക് എന്ന് ദൈവാകണം യേശുവിന്റെ അമ്മയുണ്ടല്ലോ യേശു ക്രിസ്തുവിന് തുടക്കുണ്ടായല്ലോ യേശു ക്രിസ്തു ഒടുങ്ങി ഒടുക്കവും ഉണ്ടായെന്ന് കാൽവറി കുരിശിൽ വെച്ച് ഈ ഭൂലോകത്തോട് വിട പറഞ്ഞു എന്ന് ക്രൈസ്തവർ വിശ്വസിക്കുന്നല്ലോ ആ വിഷയത്തിലൊക്കെ യേശു ക്രിസ്തു മെൽക്കി സേതക്കിനേക്കാൾ താഴെയാണ് അദ്ദേഹത്തിന്റെ വംശാവലി പോലുമില്ല യേശുക്രിസ്തുവിന്റെ വംശാവലി മത്തായുടെ സുവിശേഷം ഒന്നാം അധ്യായത്തിലുണ്ട് ലുക്കോസിന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിലുണ്ട് ഇദ്ദേഹത്തിന് വംശാവലി പോലുമില്ല പിതാവില്ല മാതാവില്ല ആദ്യല്ല തുടക്കല്ല ഒടുക്കല്ല ഇങ്ങനെയുള്ള മൽക്കി സേതക്കല്ലേ ദൈവണ്ടത് ഒരിക്കലും യേശുക്രിസ്തു ദൈവമല്ലായിരുന്നു പ്രിയപ്പെട്ട ക്രൈസ്തവർ പ്രകോപിക്കാൻ ഏതെങ്കിലും ആളുകൾ നിങ്ങളെ പ്രകോപിപ്പിച്ചതുപോലെയുള്ള വർത്തമാനങ്ങളല്ല ഞങ്ങൾ പറയുന്നത് ത്രിത്വ ദൈവമാണ് ശരിയെന്ന് ഞങ്ങളുടെ വിശ്വാസികളുടെ മുമ്പിൽ നിങ്ങൾ നിങ്ങളുടേതായ ന്യായങ്ങൾ വെച്ച് സമർത്ഥിച്ചു പോയപ്പോൾ ഞങ്ങളുടെ പാവപ്പെട്ട വിശ്വാസികൾക്ക് വേണ്ടി അവരുടെ ന്യായപ്രകാരം തന്നെയും യേശു ദൈവത്തിന്റെ ഭാഗമല്ല ത്രിത്വ ദൈവം ശരിയല്ലെന്ന് പറയാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് സൗഹൃദപരമായിട്ട് വൈജ്ഞാനികമായിട്ട് ഞങ്ങളുടെ പാവപ്പെട്ട വിശ്വാസികളെ മുഴുക്കെ ഈ എടക്കരയിലെ മലയോര മേഖലയിലെ പാവപ്പെട്ട കർഷകരും മണ്ണിന്റെ മക്കളുമായ പാവപ്പെട്ട വിശ്വാസികളെ മുഴുക്കെ വിളിച്ചുകൂട്ടി ഖുർആൻ തെറ്റാണെന്ന് ശക്തമായി തെളിയിച്ചു കൊടുക്കാമെന്ന വീരവാദവും ഉന്നയിച്ചുകൊണ്ട് നിങ്ങൾ നടത്തിയ പ്രോഗ്രാമിൽ ഏകദൈവത്തെ കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നത് ശരിയല്ലെന്ന് നിങ്ങളുടേതായ ഭാഷയിൽ നിങ്ങൾ സമർത്ഥിച്ചു പോകുമ്പോൾ അതല്ല ഏകദൈവം തന്നെയാണ് ശരിയെന്ന് പറയാൻ ഞങ്ങളുടെ അവകാശം നിങ്ങൾ അംഗീകരിച്ചു തരിക ഞങ്ങളുടെ സദസ്സിൽ അങ്ങനെയൊക്കെ തന്നെ പറയാൻ ഞങ്ങളുടെ അവകാശം നിങ്ങൾ അംഗീകരിച്ചു തരിക പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തു ദൈവമല്ലായിരുന്നു യേശു ക്രിസ്തു പഠിപ്പിച്ചത് ഏകദൈവത്തെ അംഗീകരിക്കാനാണ് ഏകദൈവത്തിന് ആരാധന അർപ്പിക്കാനാണ് സാഷ്ടാംഗം നമിക്കാനാണ് എത്രത്തോളം എന്ന് വെച്ചാൽ അദ്ദേഹം തന്റെ അനുയായികളെ കാണുമ്പോൾ പറയാറുള്ളത് നിങ്ങൾക്ക് സമാധാനമുണ്ടാവട്ടെ എന്നാണ് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ എല്ലാ ബൈബിള് സംഹിത സുവിശേഷങ്ങളുടെയൊക്കെ അവസാന ഭാഗത്ത് യേശുക്രിസ്തു കുരിശു സംഭവത്തിന് ശേഷം തന്റെ അനുയായികൾക്ക് പ്രത്യക്ഷപ്പെടുന്ന രംഗം വിശദീകരിക്കുന്നുണ്ട് ലുക്കോസിന്റെ ഇരുപത്തിനാലാം അധ്യായത്തിലൊക്കെ കാണാം നിങ്ങൾക്ക് സമാധാനം ഉണ്ടായിരിക്കട്ടെ നിങ്ങൾക്ക് സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുന്നതിന്റെ അറബി ബൈബിൾ എടുത്ത് നാം പരിശോധിച്ചു നോക്കുക അസ്സലാമു അലൈക്കും എന്നാണ് തന്റെ അനുയായികളെ കാണുമ്പോൾ അഭി അഭിവാദ്യം അർപ്പിക്കുന്നത് പോലും അവർക്ക് ആശംസ അർപ്പിക്കുന്നത് പോലും ും ഇസ്ലാം ചെയ്തതുപോലെയായിരുന്നു യേശു ക്രിസ്തു സാഷ്ടാംഗം നമിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സുജൂത് തന്നെയാണ് അദ്ദേഹം മലയുടെ മുകളിലൊക്കെ പോയി അല്ലെങ്കിൽ അനുയായികൾ ബൈബിളിൽ കാണുന്ന അനുയായികൾ ചെയ്യുന്ന ആരാധന ആ സാഷ്ടാംഗം നമിക്കുക എന്നതാണ് ഇങ്ങനെ ധർമ്മത്തിലൂടെ ജീവിക്കാനും നല്ലത് പ്രവർത്തിക്കാനും നല്ലതുമായി ജീവിക്കാനുമായിരുന്നു ആ മഹാപ്രവാചകൻ പഠിപ്പിച്ചത് അതായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദേശം അതായിരുന്നു അദ്ദേഹത്തിന്റെ സുവിശേഷം അതോടൊപ്പം യേശു ക്രിസ്തു നടത്തിയ മറ്റൊരു സുവിശേഷം കൂടെയുണ്ട് ഞാൻ നേരത്തെ ഓദിയ സൂറത്തു സഫുൽ ആറാം വചനം അഹമ്മദ് എന്റെ ശേഷം വരാനിരിക്കുന്ന അഹമ്മദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രവാചകൻ ആ പ്രവാചകനെ കൊണ്ട് സുവിശേഷം അറിയിച്ചു ഞാൻ കടന്നു വന്നത് എന്റെ ശേഷം വരാനിരിക്കുന്ന അഹമ്മദ് എന്ന പ്രവാചകൻ ആ പ്രവാചകനെ കുറിച്ച് സുവിശേഷം അറിയിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത് യേശു ക്രിസ്തുവിന്റെ പ്രധാനപ്പെട്ട ഒരു സുവിശേഷം അതായിരുന്നു പഴയനേമം ബൈബിളിലെ ആവർത്തന പുസ്തകത്തിന്റെ പതിനെട്ടാം അധ്യായം പതിനെട്ടാം വചനം നാം പരിശോധിച്ചു നോക്കുക മോശ പ്രവാചകനോട് ആ ദൈവം പറയുന്നു അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് നിന്നെ പോലെയുള്ള ഒരു പ്രവാചകനെ ഞാൻ ഉറപ്പിച്ചു കൊടുക്കും എന്റെ വചനങ്ങൾ ഞാൻ അവന്റെ നാവിലാക്കും അവൻ സ്വന്തം പറയാതെ കേൾക്കുന്നത് മാത്രം സംസാരിക്കും ും അവനെ എതിർക്കുന്നവരോട് ഞാൻ ചോദിക്കും ദൈവം പറയുന്നു നാം ആലോചിച്ചു നോക്കുക മഹാനായ അക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പുത്ര പരമ്പര വഴി വന്ന യഹൂദ സമൂഹം അല്ലെങ്കിൽ ബനു ഇസ്രായേലർ സമൂഹം നേരെ മറിച്ച് ഇബ്രാഹിം പ്രവാചകന്റെ ഒന്നാമത്തെ പുത്രനാകുന്ന ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒന്നാമത്തെ പുത്രനാകുന്ന ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ നബി അലൈഹിത്തു വസ്സലാമിന്റെ പരമ്പരയായി വന്നിട്ടുള്ള മറ്റൊരു ജനസമൂഹവും മറ്റൊരു ജനസമൂഹവും ഇങ്ങനെയാണ് ചരിത്രം നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കുക മനു ഇസ്രായേലരുടെ ഒരു ജനസമൂഹം ഇങ്ങനെ ഇസ്ഹാഖ് നബി വഴി നേരെ മറിച്ച് അറബികളിലേക്ക് എത്തുന്ന മഹാനായ മുഹമ്മദ് നബി സല്ലാ അലൈഹി സ്വല തങ്ങൾ ഉദയം കൊണ്ട അറബികളടങ്ങുന്ന ഒരു ജനസമൂഹം ഒരു ജനസഞ്ചയം മഹാനായ ഇസ്മായിൽ നബിയിൽ നിന്ന് ഉത്ഭവിക്കുന്നു ഈ ബനു ഇസ്രായേലരോട് അള്ളാഹു പറയുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് മോശ നിന്നെ പോലെയുള്ള ഒരു പ്രവാചകനെ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കും വിശദമായി പറയാനുള്ളതാണ് മൂസാ മോസാനബിയെക്കുറിച്ച് മോസാനബിയോട് ഇപ്പറഞ്ഞ പ്രവചനം യേശു ക്രിസ്തുവിനെ കുറിച്ചാണെന്ന് നമ്മുടെ ക്രൈസ്തവ പ്രബോധകന്മാർ പ്രചരിപ്പിക്കുന്നുണ്ട് സത്യവുമായി അതിന് ബന്ധമില്ലെന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് അവകാശമുണ്ട് എന്തുകൊണ്ട് യേശു ദൈവമാണ് നബി ദൈവമാണോ യേശു ദൈവമാണ് നമ്മുടെ വിശ്വാസമല്ല ഇവരുടെ വിശ്വാസം പറയുന്നു യേശു സ്വന്തമായ രൂപത്തിൽ അത്ഭുതങ്ങൾ ചെയ്തു യേശു സ്വന്തമായ രൂപത്തിൽ അത്ഭുതങ്ങൾ ചെയ്തു മറ്റൊരു പ്രവാചകനും സ്വന്തമായി അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഫാദർ അബ്ദുൽ മസിദിയ യേശുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്ന പുസ്തകം പരിശോധിച്ചു നോക്കുക അതിന്റെ പന്ത്രണ്ടാം പേജിൽ പറയുന്നത് കാണാം യേശു ക്രിസ്തുവിന്റെ അത്ഭുതങ്ങൾ സ്വന്ത നാമത്തിലും സ്വന്തം ശക്തിയാലുമായിരുന്നു സ്വന്തം നാമത്താലും സ്വന്തം ശക്തിയാലും ആയിരുന്നു നേരെ മറിച്ച് മോശസിന്റെ അത്ഭുതം മറ്റു പ്രവാചകന്മാരൊക്കെ ചെറിയ അത്ഭുതങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത് ദൈവത്തിന്റെ ശക്തിയാലായിരുന്നു പിന്നെ എങ്ങനെയാണ് മോശ പ്രവാചകൻ യേശുവിനെ പോലെ ആവുക മറ്റു താരതമ്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ വിശാലമായിട്ട് വിശദീകരിക്കേണ്ട ഒരു കാര്യമാണിത് ഇത്ര മാത്രം ഞാൻ പറയുന്നു പഴയ നിയമം ബൈബിളിൽ ഉള്ളതായ മഹാനായ നവിയെ പ്രവചനം പ്രകാരം തന്നെ പുതിയ നിയമം ബൈബിളും നാം പരിശോധിച്ചു നോക്കിയാൽ യോഹന്നാന്റെ പുസ്തകത്തിന്റെ ഒന്നാം അധ്യായത്തിന്റെ ആരംഭ ഘട്ടത്തിൽ തന്നെ സ്നാപക യോഹന്നാനോട് നീ ആരാണെന്ന് ചോദിക്കാൻ വേണ്ടി യഹൂദമാർ യഹൂദ പുരോഹിതന്മാർ ആളെ ആളവിട്ടത് നമുക്ക് കാണാൻ പറ്റും അവർ വന്നുകൊണ്ട് ആ സ്നാപക യോഹന്നാനോട് ചോദിക്കുന്നു നീ ആരാണ് നീ ക്രിസ്തുവാണോ സ്നാപക യോഹന്നാൻ പറഞ്ഞു ഞാൻ ക്രിസ്തുവല്ല എങ്കിൽ നീ എലിയമാണോ ജൂതന്മാർക്ക് ഒരു പ്രവാചകൻ ആകാശത്തേക്ക് പോയി അദ്ദേഹം പിന്നീട് മടങ്ങി വരുമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു എലിയാവ് അയാള് വന്നതാണോ എന്നറിയാൻ വേണ്ടി ഇവർ ചോദിച്ചു നീ എലിയാവാണോ അദ്ദേഹം പറഞ്ഞു അല്ല നീ ക്രിസ്തുവാണോ അല്ല നീ എലിയാവാണോ അല്ല നീ ആ പ്രവാചകനാണോ നീ ആ പ്രവാചകനാണോ അദ്ദേഹം പറഞ്ഞു അല്ല പ്രിയപ്പെട്ടവരെ ആരാണ് ഈ ആ പ്രവാചകൻ ക്രിസ്തുവല്ല കാരണം ക്രിസ്തുവിനെ കുറിച്ച് വേറെ ചോദിച്ചിട്ടുണ്ട് എലിയാവല്ല അതും അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ട് പിന്നെ ഏതാണ് ആ പ്രവാചകൻ ചരിത്രത്തിൽ പിന്നീട് വന്ന ആ ഒരു പ്രവാചകൻ മുഹമ്മദ് സല്ലാഹു അലഹി വസ്ല്ലം ചരിത്രത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ലോകത്തെ നന്മയിലേക്ക് നയിച്ച ആ ഒരു പ്രവാചകൻ ആ പ്രവാചകനാണോ യോഹന്നാന്റെ സുവിശേഷത്തിൽ ആ പ്രവാചകൻ അങ്ങോട്ട് ചൂണ്ടുന്നുവെന്ന് ഇതേക്കുറിച്ച് പഠിച്ച ഫാദർ ബെഞ്ചമിൻ കെൽദാനിയെ പോലെയുള്ള ആളുകൾ അവരുടെ മുഹമ്മദിൻ ദി ബൈബിൾ എന്ന പുസ്തകത്തിൽ വിശദമായി രേഖപ്പെടുത്തുന്നത് കാണാം ഇതേ പ്രകാരം തന്നെ യോഹന്നാന്റെ പുസ്തകത്തിന്റെ പതിനാറാം അധ്യായത്തിൽ ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം ഞാൻ പോകുന്നില്ലെങ്കിൽ സത്യത്തിന്റെ ആത്മാവ് വരില്ല അവൻ വരുമ്പോൾ നിങ്ങളെ സർവ്വസത്യത്തിലും വഴി നടത്തും ഇനിയും പലതും പറവാനുണ്ട് പക്ഷേ നിങ്ങൾക്ക് വഹിപ്പാൻ കഴിവില്ല സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങൾക്ക് സകല സത്യത്തിലും വഴി നടത്തും അവൻ സ്വന്തമായി പറയാതെ കേൾക്കുന്നത് മാത്രം പറയും അവൻ സത്യസന്ധമായി ന്യായം വിശാലമായി ും വിശാലമായിരുന്നു യേശു ക്രിസ്തു എന്താണ് പ്രവചിച്ചത് അഹമ്മദ് എന്റെ ശേഷം വരാനിരിക്കുന്ന അഹമ്മദ് എന്ന പ്രവാചകൻ ആ പ്രവാചകനെ അംഗീകരിക്കുക ആ പ്രവാചകനെ വിശ്വസിക്കുക ഇതായിരുന്നു യേശു ക്രിസ്തുവിന്റെ സുവിശേഷം പ്രിയപ്പെട്ട പ്രവാചക പ്രിയപ്പെട്ട പ്രബോധകന്മാരെ ക്രൈസ്തവ സുഹൃത്തുക്കളെ നിങ്ങൾ നിങ്ങളുടെ മതത്തെ കുറിച്ച് കൃത്യമായി പറഞ്ഞു കൊടുക്കുക നമ്മുടെ മതങ്ങളെ കുറിച്ച് നമുക്കൊക്കെ പറഞ്ഞു കൊടുക്കാം അങ്ങനെ നമ്മുടെ സമൂഹത്തെ നന്മയിലേക്ക് പരമാവധി കൊണ്ടുപോവാൻ ശ്രമിക്കുക ആരെങ്കിലും നിങ്ങളെ പ്രകോപിപ്പിച്ചു വന്നതുകൊണ്ട് ഒരു സമൂഹത്തെ മുഴിക്കാൻ അപകീർത്തികരമായി നിങ്ങൾ ഒരിക്കലും ചിത്രീകരിക്കരുത് ഒരു സമൂഹത്തിന്റെ ദൈവത്തെ നിങ്ങൾ മോശപ്പെട്ട ആളായി ചിത്രീകരിക്കരുത് ഒരു പാവപ്പെട്ടവനായി ചിത്രീകരിക്കരുത് ലോക മുസ്ലിങ്ങൾ എല്ലാവരും അവരുടെ ഹൃദയത്തിന്റെ ആനന്ദമായ ആത്മാവിന്റെ സന്തോഷമായ ചോരയായ സ്വന്തം ശരീരത്തെക്കാൾ സ്വന്തം മാതാപിതാക്കളെക്കാൾ അവരുടെ രക്ത ത്തിൽ പിറന്ന മക്കളേക്കാൾ അവർ സ്നേഹിക്കുന്ന മറ്റെന്തൊക്കെയുണ്ടോ അതിനേക്കാളെല്ലാം വളരെയേറെ സ്നേഹിക്കുന്ന ആദരിക്കുന്ന ബഹുമാനിക്കുന്ന അവരുടെ ജീവിതം തന്നെ ഏതൊരു പ്രവാചകന് വേണ്ടിയാണോ ആ ഒരു പ്രവാചകനെ കുറിച്ച് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആരൊക്കെ പ്രകോപിപ്പിച്ചാലും നിങ്ങൾ വൃത്തികേടൊന്നും പറയരുത് ഇത് സമൂഹം കേൾക്കുന്നുണ്ടെന്നൊരു ബോധം നിങ്ങൾക്ക് വേണം കുറെ ഫാദർമാര് പുതിയതായി ഇറങ്ങിയിരിക്കുന്നു എന്നിട്ട് മുഹമ്മദ് നബി ഒരു പാവപ്പെട്ട ആള് മുഹമ്മദ് നബി ഒരു പാവപ്പെട്ട ആള് എന്തുകൊണ്ട് മുഹമ്മദ് നബി പാവപ്പെട്ട ആള് ഒരു ഫാദറിന്റെ പ്രസംഗം മുഹമ്മദ് നബിക്ക് അത്ഭുതങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല മുഹമ്മദ് നബിക്ക് ഒരു അത്ഭുതവും ചെയ്യാൻ പറ്റിയില്ല അയാൾ പ്രസംഗിക്കാണ് പല പുസ്തകങ്ങളിലും അതുണ്ട് ഈയിടെ ഇറങ്ങി വരുന്ന ഓരോ പുസ്തകങ്ങളിൽ മുഹമ്മദ് ഏതെങ്കിലും ഒരത്ഭുതം ചെയ്തോ എന്നൊക്കെ ദയനീയമായി ചോദിക്കുന്നുണ്ട് മുഹമ്മദ് നബി ജീവിച്ചത് ചരിത്രാതീത കാലത്തൊന്നുമല്ല പ്രിയപ്പെട്ടവരെ ചരിത്രം കൃത്യമായി രേഖപ്പെടുത്തി വെച്ച ഒരു മഹാ മനുഷ്യനാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈവല്ലം ആ മുഹമ്മദ് നബി എങ്ങനെ ഉണർന്നു എന്നത് മുതൽ പോകുന്നത് നടക്കുന്നത് നിസ്കരിക്കുന്നത് തന്റെ ജീവിതത്തിന്റെ ഓരോ തന്തുക്കളും അതിസൂക്ഷ്മമായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ചരിത്രത്തിന്റെ മുമ്പിൽ ജീവിച്ചിരിക്കുന്ന ഒരു മഹാമനുഷ്യനാണ് മനുഷ്യനാണ് മുഹമ്മദ് അലൈഹി വസ്ലം അദ്ദേഹം അത്ഭുതങ്ങൾ ചെയ്തോ ചെയ്തില്ലേ ചരിത്രത്തിലൂടെ വെല്ലൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി എത്രയെത്ര അത്ഭുതങ്ങൾ എത്രയെത്ര അത്ഭുതങ്ങൾ ചന്ദ്രനെ പിളർത്തിയത് കണ്ടിട്ടാണ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു പള്ളിപാണ പെരുമാൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു രാജാവ് മക്കത്ത് പോയതും ഇസ്ലാം സ്വീകരിച്ച് താജുദ്ദീൻ എന്ന പേരിൽ സഹാബിയായി മാറിയതും അങ്ങനെ എത്ര എത്ര അത്ഭുതങ്ങൾ നബിയുടെ കൈകളിൽ നിന്ന് വെള്ളമൊഴുകി നബി കുറഞ്ഞ ഭക്ഷണം കൊണ്ട് അനേകരെ തീറ്റി ധാരാളം രോഗങ്ങൾ സുഖപ്പെടുത്തി വെട്ടിത്തൂങ്ങിയ കൈകളൊക്കെ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി പിടിച്ചു വെച്ച് സുഖപ്പെടുത്തി വിട്ടു വെള്ളപ്പാണ്ട് മാറ്റി പൊള്ളി നശിച്ച ഒരു സ്ത്രീയെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറിയൊരു ദർശനം കൊണ്ട് തന്നെ സുഖപ്പെടുത്തി വളരെ നല്ല പൂർവസ്ഥിതിയിലേക്ക് മാറ്റി ഇങ്ങനെ എത്ര എത്ര അത്ഭുതങ്ങൾ എന്നിട്ടും ചില സന്ദർഭങ്ങളിൽ അള്ളാന്റെ റസൂൽ അത്ഭുതങ്ങൾ ചെയ്യുന്നില്ല ആവശ്യപ്പെട്ടിട്ടും നബി ചെയ്യുന്നില്ല ഇതാണ് ഫാദർമാരുടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പ്രധാനപ്പെട്ട ഒരു തെളിവ് അതാണ് അദ്ധ്യായം പതിനേഴ് അല്ലി സറ തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ എന്താണ് അറബികൾ പറയുന്നത് മക്കാ മുസ്ലിഖുകൾ പറയുന്നത് അള്ളാന്റെ റസൂലിന്റെ അടുത്ത് വന്നുകൊണ്ട് അവർ പറയുന്നു ഞങ്ങൾ ഒരിക്കലും നിന്നെ വിശ്വസിക്കില്ല അത്താ തുറിയംബു ഞങ്ങൾക്ക് ഈ നാട്ടിൽ നിന്ന് ഈ ഭൂമിയിൽ നിന്ന് ഒരു അരുവിനി ഒഴുക്കി തരണം ൂനലൊക്കെ ജന്നത്തും വൈ നബിൻ മുന്തിരിയുടെയും അയ്യത്തപ്പനയുടെയും തോട്ടൻ നിനക്ക് ഉണ്ടാവണം പെട്ടെന്ന് അതിന്റെ ഇടയിലൂടെ ഞങ്ങൾക്ക് പുഴയെ നീ ഒഴുക്കി കാണിച്ചു തരണം അല്ലെങ്കിൽ ആകാശം ഞങ്ങളുടെ മുകളിലേക്ക് നീ വീഴ്ത്തി തരണം അതുമല്ലെങ്കിൽ നിനക്ക് മുത്തുകളാലും പഴയങ്ങളാലും നിർമ്മിച്ചൊരു വീട് വേണം അതുമല്ലെങ്കിൽ നീ ആകാശത്തിലേക്ക് കയറിപ്പോവണം നീ ആകാശത്തിലേക്ക് കയറിപ്പോവണം നീ കേറിപ്പോയി എന്ന് അവകാശപ്പെട്ടത് കൊണ്ട് മാത്രം ഞങ്ങൾ അത് വിശ്വസിക്കില്ല മറിച്ച് അത്താ തുനാല കിതാബൻ്റെ ആകാശം എന്ന പേരിൽ നീ ഒരു കിതാബ് കൊണ്ടുവരണം ഞങ്ങൾ അത് ഇങ്ങനെ വായിച്ചു നോക്കണം എന്നാൽ ഞങ്ങൾ വിശ്വസിച്ചേക്കാം എന്നാൽ ഞങ്ങൾ വിശ്വസിക്കാം ആ മക്ക മുഷരിക്കുകൾ പറയുന്നു ആ സമയത്ത് അല്ലാഹുവിന്റെ ഓർഡർ വരുന്നു പ്രവാചകരെ ഞാൻ അള്ളാഹുവിന്റെ മനുഷ്യനാണ് ഞാൻ അള്ളാഹുവിന്റെ ദൂതനായ ഒരു മനുഷ്യനാണ് എനിക്ക് അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങളില്ലാതെ ഒന്നും പറയാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല മൂസ പ്രവാചകൻ പറഞ്ഞതുപോലെ അവൻ കേൾക്കുന്നത് ന്യായം വിധിക്കുന്നു സൂറത്തു നജിമിന്റെ മൂന്നാം വചനം ഇൻഹുവൈല്ല വഹയും യൂഹ മായം മെച്ചക്കനുസരിച്ച് പ്രവാചകൻ ഒന്നും പറയില്ല ഇൻഹുവൈല വാഹയും അദ്ദേഹത്തിന് അവതീർണമായ വഹയു മാത്രമാണ് വർത്തമാനങ്ങൾ അങ്ങനെയുള്ള പ്രവാചകനോട് അള്ളാഹു പറയുന്നു ഒന്നും ഞാനൊരു അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് പറയുക അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രത്യേകത എന്താണ് അള്ളാഹു പറയുന്നത് ചെയ്യാൻ പറ്റൂ എന്തുകൊണ്ട് ഇവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നില്ല അവർക്ക് വിശ്വസിക്കണമെങ്കിൽ ഇതുവരെയും ചെയ്ത അത്ഭുതങ്ങൾ ധാരാളമാണ് അതിൻറെ ഒക്കെ പുറമെ സാഹിത്യ സാമ്പ്രാട്ടുകളായിരുന്ന നിമിഷ കവികളായിരുന്ന അവരുടെ മുമ്പിൽ അതിഗംഭീരമായ ഒരു വെല്ലുവിളിയുമായി രണ്ടാമധ്യായം ഇരുപത്തി മൂന്നാം വീറു അള്ളാഹുവിന്റെ പ്രവാചകൻ കൊണ്ടുവരുന്ന ഈ വിശുദ്ധ വേദത്തെ കുറിച്ച് നിങ്ങൾക്ക് സന്ദേഹമുണ്ടെങ്കിൽ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ായത്തിന് ഒരു അധ്യായമെങ്കിലും കൊണ്ടുവരിക നിമിഷ കവികളെ സാഹിത്യ സാമ്പ്രാട്ടുകളെ അല്പസമയം കൊണ്ട് ഏറ്റവും വലിയ സാഹിത്യത്തിന്റെ സൃഷ്ടികൾ രചിക്കാൻ കഴിവുള്ള മിടുക്കരെ അറബി സാഹിത്യത്തിന്റെ ഓരോ കണികയെയും കുറിച്ച് കൃത്യമായി അറിയുന്ന സമകാലികരെ കൊണ്ടുവരൂ മഹാനായ മുഹമ്മദ് സല്ലാഹു അലൈവല്ലം വെല്ലുവിളിച്ചു ആ വെല്ലുവിളി അവരുടെ മുമ്പിൽ കൃത്യമായിട്ടുണ്ട് അവർക്ക് ഇസ്ലാമിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അള്ളാന്റെ റസൂലിന്റെ ിൽ ഇത് മാത്രം മതി എന്നിട്ടും അവരെന്തിനാണ് ഇങ്ങനെ ഓരോ ഓരോ ആവശ്യവുമായി കടന്നു വരുന്നത് ഒരിക്കലും വിശ്വസിക്കാനല്ല മറിച്ച് അള്ളാന്റെ റസൂലിനെ പരീക്ഷിക്കാൻ അതുകൊണ്ട് തന്നെ അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു അള്ളാഹു പറഞ്ഞു ഞാനൊരു മനുഷ്യനായ പ്രവാചകനാണ് ഞാനൊരു മനുഷ്യനാണെന്നല്ല ചിലെ നമ്മുടെ ഇസ്ലാമിൽപ്പെട്ട ചില മുജാഹിദ് ജമായത്ത് പോലെയുള്ള സുഹൃത്തുക്കളൊക്കെ മനസ്സിലാക്കിയത് ഞാനൊരു മനുഷ്യനാണ് എനിക്കൊന്നും ചെയ്യാൻ എന്നാണ് ഇവരെ കൊണ്ട് ഈ സമൂഹത്തിന് ഇനി എന്തൊക്കെ അനർത്ഥങ്ങളാണ് ഉണ്ടാവേണ്ടത് എന്ന് നാം കാത്തിരുന്നാണ് കാണേണ്ടത് ഇപ്പൊ നാം പറഞ്ഞല്ലോ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ജെറി തോമസും നമ്മുടെ ഫാദർ തേക്കടിയാലും ഒക്കെ വന്ന് ഈ ഇത്തരം വേദികൾ ഇസ്ലാമിനെതിരെ ശക്തമായി ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം ആളുകൾ പ്രകോപനപരമായി സംസാരിക്കുന്നത് കൊണ്ടെന്ന് ഇവര് പറയുന്നു നോക്കുക ഈ ആയത്ത് നമ്മുടെ ഈ വിദഗത്തിന്റെ ആളുകളും അങ്ങനെ തന്നെയാണ് വ്യാഖ്യാനിക്കുന്നത് നബി ഒരു മനുഷ്യനാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള നിലക്ക് തൗഹീദ് ഒരു സമഗ്ര പഠനം എന്ന പേരിലുള്ള എ അബ്ദുസലാം സുല്ലമിയുടെ പുസ്തകം അതേപ്രകാരം ജമായത്തിന് നേതാവാകുന്ന ഇ എൻ ഇബ്രാഹിം മൗലവി എഴുതിയ ഇസ്തിഹാസ ഇസ്ലാമിക വീക്ഷണത്തിൽ എന്ന പുസ്തകം ഇതിലൊക്കെ പറയുന്നത് കാണാൻ ലബിക്കൂ അല്ല കഴിവുണ്ടായിരുന്നോ എങ്കിൽ ഇവിടെ ഒക്കെ കാണിച്ചു കൊടുക്കേണ്ടേ പ്രിയപ്പെട്ടവരെ എന്തായിരുന്നു വസ്തുത ഞാൻ പറഞ്ഞല്ലോ അള്ളാഹിന്റെ റസൂലിനെ വിശ്വസിക്കാനല്ല ഇവരീ ചോദിച്ചത് അതുകൊണ്ട് നബി അത് ചെയ്ത് കാണിച്ചു കൊടുത്തില്ല ഇതാണ് സത്യം എല്ലാ പ്രവാചകന്മാർക്കും ഇതുണ്ടായിട്ടുണ്ടാവണം എന്തായാലും ഈസ നബിക്ക് ഇതുണ്ടായിട്ടുണ്ട് യേശു ക്രിസ്തുവിന് ഇതുണ്ടായിട്ടുണ്ട് മത്തായിയുടെ സുവിശേഷത്തിന്റെ നാലാം അധ്യായത്തിന്റെ ഒന്നു മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി സാത്താൻ മലയുടെ മുകളിലേക്ക് കൊണ്ടുപോകുന്നു നാൽപ്പത് ദിവസം യേശു ക്രിസ്തുവിനെ പട്ടിണിയിട്ട് പരീക്ഷിക്കുന്നു നാൽപ്പത് ദിവസം തികഞ്ഞപ്പോൾ യേശു ക്രിസ്തുവിനോട് സാത്താൻ പറയുന്നു കുറെ കല്ലുകൾ വെച്ച് നീട്ടിയിട്ട് ഇത് നീ ഭക്ഷിക്കുക ഈ കല്ലുകൾ നീ ഭക്ഷിക്കുക നീ ദൈവത്തിൻറെ ആളാണെങ്കിൽ ദൈവം അതിനുള്ള കഴിവ് തരുമോ എന്നുള്ള നിലക്കാണ് അദ്ദേഹം പറ അദ്ദേഹത്തോട് സാത്താൻ ഇങ്ങനെ പറയുന്നത് ഏറ്റവും ശക്തനാ ദൈവം വീരനാ മന്ത്രിയൊക്കെയായ യേശു ക്രിസ്തു കല്ലുവാങ്ങി അപ്പമാക്കി ഭക്ഷിച്ചു കാണിച്ചു കൊടുത്തോ കാണിച്ചു കൊടുത്തില്ല അയാൾ പറഞ്ഞു മനുഷ്യൻ ജീവിക്കുന്നത് അപ്പത്താൽ മാത്രമല്ല എന്ന് വിശുദ്ധ വചനത്തിലുണ്ടല്ലോ ഉണ്ടല്ലോ എന്തുകൊണ്ട് യേശുക്രിസ്തു കഴിവ് കാണിച്ചു കൊടുത്തില്ല സാത്താൻ പരീക്ഷിക്കുകയായിരുന്നു എന്ന് യേശുവിനറിയാം ഇവിടെ അത് പ്രകടിപ്പിക്കേണ്ട കാര്യമല്ല വിശ്വസിക്കാൻ വേണ്ടി വന്നതല്ല ഈ സാത്താൻ അതറിയുന്നത് കൊണ്ടാണ് യേശുക്രിസ്തു അങ്ങനെ പറഞ്ഞത് ഇതേ അധ്യായത്തിലെ ആറ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ യേശു ക്രിസ്തുവിന മലയുടെ മുകളിൽ നിന്ന് ചാടാൻ പറയുന്നു സാത്താൻ എന്നിട്ട് സാത്താൻ അതിന്റെ ന്യായം കൂടെ പറയുന്നു നീ ദൈവത്തിന്റെ ആളാണെങ്കിൽ ദൈവദൂതന്മാർ വന്ന് നിന്നെ താങ്ങി എടുത്തുകൊള്ളും യേശുക്രിസ്തു സമ്മതിച്ചോ ചാടി കാണിച്ചു കൊടുത്തോ ചാടി കാണിച്ചില്ല എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു സാത്താനെ പോകൂ എന്റെ ദൈവത്തെ പരീക്ഷിക്കരുത് ദൈവത്തെ പരീക്ഷിക്കരുത് എന്ന് പറഞ്ഞ് ചെകുത്താൻ ആ ഓടിച്ചു വിടുകയാണ് എന്തുകൊണ്ട് ഇതൊക്കെ വിശ്വസിക്കാൻ വേണ്ടി ചോദിക്കുന്നതല്ല ആവശ്യപ്പെടുന്നതല്ല കേവലം പരീക്ഷണങ്ങൾ മാത്രം അത്തരം ഘട്ടങ്ങളിൽ യേശു ക്രിസ്തു അതാണ് ചെയ്തത് ഇങ്ങനെ ബൈബിളിന്റെ വിവിധങ്ങളായ ഭാഗങ്ങൾ നമുക്ക് വേറെയും കാണാം ലുക്കോസിന്റെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ യേശുവിനെ കുരിശിൽ തറക്കുന്ന ആ സംഭവം വിശദീകരിക്കുമ്പോൾ അതിന്റെ മുപ്പത്തി മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വചനങ്ങളിൽ തൂങ്ങി കിടക്കുന്ന ഒരാള് ഞങ്ങളെയും നിന്നെയും ഇനിയൊന്ന് രക്ഷപ്പെടുത്തുക അനീ വല്യ അത്ഭുതം കാണിച്ച ആളല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് യേശു ക്രിസ്തു കാണിച്ചു കൊടുത്തോ ഇല്ല ഇതേ കാര്യം തന്നെ മത്തായുടെ സുവിശേഷത്തിന്റെ ഇരുപത്തേഴാം അധ്യായം നാപ്പത്തിനാലാം വചനത്തിൽ രണ്ടാളുകൾ ചോദിക്കുന്നു ഞങ്ങളൊന്ന് രക്ഷപ്പെടുത്തി തരിക ഒരു വലിയ ആളായിരുന്നില്ലേ പരീക്ഷിക്കാൻ അല്ലെങ്കിൽ പരിഹസിക്കുക ആ സമയത്ത് യേശു ക്രിസ്തു അത് അംഗീകരിക്കുന്നില്ല മാർക്കോസിന്റെ സുവിശേഷത്തിന്റെ പതിനഞ്ചാം അധ്യായത്തിൽ മുപ്പത്തി രണ്ടാം വാക്യത്തിൽ ഇത് തന്നെ പറയുന്നു അദ്ദേഹം അത് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നില്ല എന്തുകൊണ്ടില്ല ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാര്യം എന്തുകൊണ്ട് യേശു ക്രിസ്തുവിനെ പരീക്ഷിക്കാനാണ് അവർ നോക്കുന്നത് അതുകൊണ്ട് അത് അംഗീകരിക്കണമെന്നില്ല ആ കാര്യം നാം പരിഗണിക്കണമെന്നില്ല അതാണ് മുഹമ്മദ് സല്ലാ ഉള്ളി സ്വല തങ്ങളും ചിലപ്പോഴൊക്കെ ചെയ്തത് എന്ന് വെച്ച് മുഹമ്മദ് പിക്ക് യാതൊരു കഴിവില്ലാത്ത ആളാണെന്ന് പ്രചരിപ്പിക്കുന്നത് എന്തൊരു അർത്ഥത്തിലാണ് ബൈബിളും ഖുറാനും ഒക്കെ നേരാവണ്ണം വായിച്ചാൽ പഠിച്ചാൽ മനസ്സിലാക്കിയാൽ ഇതൊക്കെ എല്ലാവർക്കും ഉൾക്കൊള്ളാനാവും എന്നാലും മുഹമ്മദ് സല്ലാ അലിസ്ല തങ്ങളെ അപകീർത്തികരമായി ഇവരിങ്ങനെ സംസാരിക്കുന്നു ഇതേ പ്രകാരം തന്നെ പുതിയ ക്രൈസ്തവർ ആരോപിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലെങ്കിൽ യേശു ക്രിസ്തു മരിച്ച ആളവരെ ജീവിപ്പിച്ചു മുഹമ്മദ് എന്ത് ചെയ്തു എന്നാണ് ഈസാ നബി എങ്ങനെയാണ് മരിച്ച ആളുകളെ ജീവിപ്പിച്ചത് എന്നതിനെ കുറിച്ച് കുറഞ്ഞ രൂപത്തിൽ നേരത്തെ ഞാൻ സംസാരിച്ചു ഒരിക്കലും അദ്ദേഹത്തിന്റെ കഴിവാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടിട്ടേ ഇല്ല എല്ലാം എൻറെ പിതാവിന്റെ കഴിവാണെന്ന് അദ്ദേഹം തുറന്നു പറയുക തന്നെ ചെയ്തിട്ടുണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ അതിന്റെ അഞ്ചാം അദ്ധ്യായത്തിന്റെ പത്തൊമ്പതാം വചനത്തിൽ അതേപ്രകാരം അഞ്ചാം അധ്യായത്തിന്റെ തന്നെ മുപ്പതാം വചനത്തിൽ ആറാം അധ്യായത്തിന്റെ മുപ്പത്തഞ്ചാം വചനത്തിൽ ഒക്കെ യേശു പറയുന്ന സമാനമായ പ്രയോഗങ്ങളാണ് ഒന്നും എൻറെ കഴിവല്ല ഒക്കെ പിതാവിന്റെ കഴിവ് പിതാവ് കാണിച്ചു തന്നത് ഞാൻ ചെയ്യുന്നു പിതാവ് നൽകിയത് ഞാൻ ചെയ്യുന്നു മഹാനായ റസൂർ സല്ലാസ്ലാമ തങ്ങൾ പറഞ്ഞല്ലോ അള്ളാഹുസിം ഞാൻ വിതരണം ചെയ്യുന്ന ആളാണ് ഞാൻ വിതരണം ചെയ്യുന്നവനാണ് അള്ളാഹു അള്ളാഹുവാണ് നൽകുന്നത് യേശു ക്രിസ്തു അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞു എന്റെ പിതാവ് ചെയ്ത് കാണിക്കുന്നതല്ലാതെ എനിക്കൊന്നും ചെയ്യാനാവില്ല എന്റെ പിതാവ് പറയുന്നതല്ലാതെ എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്റെ പിതാവ് എന്നേക്കാൾ വലിയവൻ എന്റെ പിതാവ് എന്നേക്കാൾ വലിയവൻ യേശു ക്രിസ്തുവിന്റെ വലിയൊരു അത്ഭുതമായിട്ട് പറയുന്നത് അദ്ദേഹം മാർത്തയുടെ സഹോദരനായ ലാസറിനെ എഴുന്നേൽപ്പിച്ചു എന്നതാണ് ഞാൻ നേരത്തെ ഉദ്ധരിച്ച ഫാദർ അബ്ദുൽ മസീഹിന്റെ യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന പുസ്തകത്തിൽ വളരെ പച്ചയായ രൂപത്തിൽ എഴുതി വെക്കുന്നത് കാണാം യേശു സ്വന്തം അധികാരത്തോടെ വിളിച്ചു പറഞ്ഞു ലാസറെ എഴുന്നേൽക്കുക ലാസർ പുറത്തു വന്നു പ്രിയപ്പെട്ടവരെ സ്വന്തം അധികാരത്തോടെയാണോ യേശു വിളിച്ചത് ഒരിക്കലുമല്ല ലാസറിന്റെ ഉയർത്തെഴുന്നേൽപ്പ് സംഭവം വിശദീകരിക്കുന്ന യോഹന്നാൻ സുശേഷത്തിന്റെ പതിനൊന്നാം അധ്യായം ഒന്ന് തുടക്കം മുതൽ നാം വായിച്ചു നോക്കുക വിശാലമായി പറയാനുള്ളത് കൊണ്ട് ഞാൻ അതിന്റെ ഓരോ വശങ്ങളും ചർച്ച ചെയ്യുന്നില്ല യേശു ക്രിസ്തു വന്നപ്പോഴേക്ക് മാർത്തയുടെയും മറിയത്തിന്റെയും സഹോദരനായ ലാസർ മരിച്ചിട്ട് നാല് ദിവസമായിരുന്നു യേശുവിനെ കണ്ട മാത്രയിൽ യേശുവിന്റെ അടുത്ത അനുയായി ആയിരുന്ന വാർത്ത വിളിച്ചു പറഞ്ഞു ഗുരു നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ ഇത് സംഭവിക്കില്ലായിരുന്നു നീ നിന്റെ ദൈവത്തോട് എന്ത് പറഞ്ഞാലും നിന്റെ ദൈവം നിനക്ക് നൽകുമെന്ന് എനിക്കറിയാം യേശുവിനെ കുറിച്ച് എന്തായിരുന്നു സ്വന്തം അനുയായികൾ വിശ്വസിച്ചിരുന്നത് നീ നിന്റെ ദൈവത്തോടെ എന്താവശ്യപ്പെട്ടാലും അത് നിന്റെ ദൈവം നിനക്ക് നൽകുമെന്ന് എനിക്കറിയാം ഗുരു നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരനെ നീ സ്വന്തമായി ജീവിപ്പിക്കുമായിരുന്നു അവനെ മരിക്കാൻ നീ അനുവദിക്കില്ലായിരുന്നു എന്നായിരുന്നു വാർത്ത പറഞ്ഞത് ഒരിക്കലുമല്ല യോഹന്നാൻ എഴുതി വെക്കുന്നു നിന്റെ ദൈവത്തോട് നീ എന്ത് പറഞ്ഞാലും നിനക്ക് അവൻ നൽകുമെന്ന് എനിക്കറിയാം അതാണ് വിശ്വാസം യേശു ക്രിസ്തു ആ പെണ്ണിനോട് ചോദിച്ചു എവിടെയാണ് അവന്റെ കബിറടം ആ പെണ്ണ് പറഞ്ഞു ഗുരു ഇനി എന്ത് കാര്യം ചത്തിട്ടു നാറ്റം വച്ച് തുടങ്ങിയല്ലോ ചത്തിട്ടു നാറ്റം വെച്ചു തുടങ്ങിയല്ലോ യേശു ക്രിസ്തു ചോദിച്ചു എവിടെയാണത് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും ആലോചിച്ചു നോക്കുക വിശ്വസിച്ചാൽ നീ എന്റെ മഹത്വം കാണും എന്ന് ആലങ്കാരികമായി പോലും ആ അത്ഭുതത്തിന് കാരണക്കാരൻ ഞാനാണെന്ന വിധത്തിൽ പോലും അദ്ദേഹം പറയുന്നില്ല അവസാനം സുദീർഘമായ സംഭവം അതിനൊടുവിൽ യേശു ക്രിസ്തു ഖബറിന്റെ അരികിൽ എത്തുന്നു കല്ല് നീക്കാൻ പറയുന്നു കല്ല് നീക്കി കഴിഞ്ഞപ്പോൾ ചത്തിട്ട് മണം വെച്ച് കിടക്കുന്ന ലാസറിന്റെ മുമ്പിൽ വെച്ച് യേശു ക്രിസ്തു അള്ളാഹുവിനോട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു പിതാവേ നീ എന്റെ ആവശ്യങ്ങളെല്ലാം നിവർത്തിപ്പിച്ചു തരുമെന്ന് എനിക്കറിയുന്നു പിതാവേ നീ അയച്ചുവെന്നെ കുറിച്ച് ഈ പുരുഷാരം വിശ്വസിക്കുന്നതിന് വേണ്ടി നീ നിമിത്തം ഞാൻ ചോദിക്കുന്നു ലാസറെ എഴുന്നേറ്റ് വരിക കുമ്പി ഇതിനില്ലാ അള്ളാഹുവിന്റെ സമ്മതപ്രകാരം നീ എഴുന്നേറ്റ് വരിക എന്തിനു വേണ്ടി നീ അയച്ചു വന്ന് ഈ പുരുഷാരം എന്നെ കുറിച്ച് വിശ്വസിക്കാൻ വേണ്ടി നീ അയച്ചു വന്ന് ഈ പുരുഷാരം എന്നെ കുറിച്ച് വിശ്വസിക്കാൻ വേണ്ടി ഞാൻ നിന്നോട് ചോദിക്കുന്നു സറേ എഴുന്നേറ്റ് വരിക ഇവിടെ എവിടെയാണ് പ്രിയപ്പെട്ടവരെ യേശു സ്വന്തം കഴിവുകൊണ്ട് സ്വന്തം കഴിവുകൊണ്ട് ആളെ ഉയർത്തെപ്പിച്ചു എന്നുള്ള കാര്യം യേശു എവിടെയാണ് സ്വന്തം കഴിവുകൊണ്ട ആളെ ഉയർത്തിയ നൽപ്പിച്ചത് മറ്റു പ്രവാചകന്മാരൊക്കെ പറഞ്ഞതുപോലെ കാണിച്ചതുപോലെ യേശു ക്രിസ്തുവും അള്ളാഹു ആകുന്ന ദൈവം ഏകനായ കർത്താവ് കാണിച്ചു കൊടുക്കുന്ന ചെയ്തു കൊടുക്കുന്ന നൽകുന്ന കാര്യങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് അതിൽ യേശുവും അബ്രഹാമും ഇസ്മയേലും യാക്കോബും എല്ലാവരും തുല്യരാണ് മഹാനായ മുഹമ്മദ് സല്ലാ അലൈഹി സ്വലമാ തങ്ങളും അങ്ങനെയുള്ള അത്ഭുതങ്ങളൊക്കെ ചെയ്തു നേരത്തെ ഞാൻ സൂചിപ്പിച്ചില്ലേ മത്തായി ഇരുപത്തിനാല് ഇരുപത്തിനാല് കള്ള വരെ അത്ഭുതങ്ങൾ ചെയ്തു യേശു ക്രിസ്തുവിന്റെ അന്ത്യ പോലും അദ്ദേഹം ഈ വിശ്വാസത്തിൽ നിന്ന് മാറിയിട്ടില്ല അതാണ് രസം മത്തായുടെ സുവിശേഷത്തിന്റെ ഇരുപത്തി ആറാം അധ്യായത്തിന്റെ അൻപത്തിമൂന്നാം വാക്യം യേശു ക്രിസ്തുവിനെ പിടിച്ചു കൊണ്ടുപോകുന്ന ആ സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നു എന്റെ പിതാവിനോട് പന്ത്രണ്ട് സംഘം മലക്കുകളെ വിട്ടുകൊണ്ട് ദൈവദൂതന്മാരെ വിട്ടുകൊണ്ട് എന്നെ സഹായിക്കണമെന്ന് എന്റെ പിതാവിനോട് അഭ്യർത്ഥിക്കാൻ ആവശ്യപ്പെടാൻ പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പിടിച്ചു കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ ദൈവമാണെന്ന് തെളിയിക്കാനുള്ള അവസാന സന്ദർഭത്തിൽ യേശു ക്രിസ്തു പറഞ്ഞത് ഈ കണ്ട സമൂഹത്തെയും ശത്രുക്കളെയും ഒക്കെ നിഗ്രഹിക്കാൻ എനിക്ക് കഴിയില്ലെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ എന്നായിരുന്നോ ഒരിക്കലുമല്ല മറിച്ച് പന്ത്രണ്ട് സംഘം മലക്കുകളെ ഇറക്കിക്കൊണ്ട് തന്നെ സഹായിക്കാൻ എന്റെ പിതാവിനോട് ആവശ്യപ്പെടാൻ എനിക്ക് കഴിയില്ലെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ പക്ഷേ ഇതൊക്കെ നിവർത്തിയാവേണ്ടതിനു വേണ്ടി ഞാനത് ചെയ്യുന്നില്ല ഞാൻ ഞാനിവരെ അക്രമിച്ച് തോൽപ്പിക്കുന്നില്ല എന്നല്ല എന്റെ പിതാവിനോട് ഞാൻ അത് ആവശ്യപ്പെടുന്നില്ല ഇതാണ് വസ്തുത മുഹമ്മദ് നബി അലൈഹി അല്ലൈവ് സ്വലാ തങ്ങളുടെ അത്ഭുതങ്ങളും ഇങ്ങനെ തന്നെയായിരുന്നു അത് വെച്ച് മുഹമ്മദ് നബി ഒറ്റ മോശക്കാരൻ യേശുവോ സ്വന്തം കഴിവാൽ അത്ഭുതങ്ങൾ ചെയ്താള് അതുകൊണ്ട് യേശുദൈവം പ്രിയപ്പെട്ട ക്രൈസ്തവ പ്രബോധകന്മാരെ ഇങ്ങനെയൊന്നും പ്രചരിപ്പിക്കരുത് നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് എവിടെയും പറയാം അത് ഏത് വിധത്തിലും പറയാം പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ റസൂൽ റസൂൽഹു അലൈഹി വസ്ലാ തങ്ങളെ അപകീർ അതുപോലെയുള്ള ഏറ്റവും മാരകമായ ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂലിനെ ഈ ലോകത്തേക്ക് അയച്ചത് ഏത് ദൈവമാണ് എന്നാണ് ഫാദർ ജെറി തോമസ് ചോദിക്കുന്നത് ഇത് ഒരുപോലെ പഠിപ്പിക്കുമ്പോൾ എന്താണ് പ്രിയ ഇസ്ലാമിന്റെ പ്രവാചകനായ മുഹമ്മദിന് കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല ഖുറാനിൽ ഒരു പ്രാവശ്യം പോലും യവോവ എന്ന നാമം ഉണ്ടില്ല അത് ഖുറാനിൽ മാത്രമല്ല ഹദീസികളിലുമില്ല പ്രിയ സ്നേഹിതരെ ദൈവത്തിന്റെ പ്രവാചകൻ എന്ന് പറഞ്ഞു വരുന്ന ഒരാൾക്ക് ഏകസത്യദൈവത്തിന്റെ പേരറിയത്തില്ലെങ്കിൽ അദ്ദേഹത്തെ ആരാണ് അയച്ചത് അദ്ദേഹത്തെ അയച്ചത് പ്രവാചകനായ മോശയച്ച ദൈവമല്ല അദ്ദേഹത്തെ അഴിച്ചത് പ്രവാചകനായും അയച്ച ദൈവമല്ല കുറഞ്ഞ പക്ഷം അറിയുമായിരുന്നു കണ്ടില്ലേ യഹോവ എന്ന പേര് ഖുർആാനിലില്ല ദൈവത്തിന്റെ പേര് പോലും അറിയാത്ത ഈ ആളെ ആരാ പിന്നെ പറഞ്ഞയച്ചത് നല്ലൊരു ചോദ്യല്ലേ ദൈവത്തിന്റെ പേര് പോലും അറിയാത്ത ആളെ പിന്നെ ദൈവം പറഞ്ഞയച്ചിരിക്കോ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട പ്രബോധകരെ ക്രൈസ്തവ വളരെ മാന്യമായ ഭാഷയിൽ പറയുന്നു റസൂൽ അറബികൾക്കിടയിലാണ് ിടയിലാണ് ഭാഷ ലോകത്തുള്ള എല്ലാ ജ്ഞാനവും അള്ളാഹുവിന്റെ റസൂലിന് ഈ ലോകത്ത് വെച്ച് തന്നെ നൽകപ്പെട്ടിട്ടുണ്ടെങ്കിലും തന്റെ സമൂഹത്തോട് സംസാരിച്ചത് അറബി ഭാഷയിലായിരുന്നു പരിഷിദ്ർഹാൻ തന്നെയും അറബിയും മുബീൻ സൂറത്തു ഷൂറായുടെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് വചനങ്ങളിൽ ഖുർആനെ കുറിച്ച് പ്രയോഗിക്കുന്നത് ബി അറബിൻ വ്യക്തമായ അറബി ഭാഷയിൽ എന്നാണ് അൽ ഇലാഹ് എന്ന രണ്ട് അറബി പദങ്ങൾ ഒന്ന് ചേർന്ന ആണ് അറബി ഭാഷയിൽ യഥാർത്ഥ ദൈവത്തിന് ഉപയോഗിക്കുന്നത് അതാണ് മുഹമ്മദ് സല്ലാഹു അലൈവലമ തങ്ങൾ പ്രയോഗിച്ചത് യഹോവ എന്ന പ്രയോഗം അള്ളാഹിന്റെ റസൂല് പ്രയോഗിച്ചില്ല അതുകൊണ്ട് മുഹമ്മദ് നബി അള്ളാന്റെ റസൂലല്ല അള്ളാന്റെ ആരുമല്ല എന്നാണ് നമ്മുടെ വാദമെങ്കിൽ പ്രിയപ്പെട്ടവരെ നാല് സുവിശേഷവും പരിശോധിക്കുക യേശു ക്രിസ്തു യഹോവ എന്ന് പ്രയോഗിച്ചിട്ടുണ്ടോ ഒരിക്കലും പ്രയോഗിച്ചിട്ടില്ല അബ്ബാ പിതാവേ റബ്ബേ റബ്ബെ രക്ഷിതാവേ ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രയോഗം ഒരിക്കൽ പോലും യേശു ക്രിസ്തു യഹോവ എന്ന് പ്രയോഗിച്ചിട്ടുണ്ടോ ഇല്ലേ ഇല്ല നാല് സുവിശേഷങ്ങളിലും നമുക്ക് യഹോവ എന്ന വാക്ക് പോലും കാണുന്നില്ല കാണാനാവുന്നില്ല മറിച്ച് അതിൽ പ്രയോഗിച്ച ദൈവം എന്ന പ്രയോഗം അതിൽ പ്രയോഗിച്ച റബ്ബ് എന്ന പ്രയോഗം ഇതൊക്കെയും നമ്മുടെ കൂട്ടുകാർ തന്നെ വിതരണം ചെയ്യുന്ന അറബി ബൈബിളുകളിൽ യഹോവ എന്ന രൂപത്തിലല്ല കൊടുത്തിട്ടുള്ളത് മറിച്ച് അള്ളാഹ് എന്ന രൂപത്തിലാണ് അറബി ബൈബിളിൽ മുഴുക്കെ നാം പരിശോധിക്കുക പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നിരന്തരം നാം അള്ളാഹു എന്ന് കാണുന്നു റബ് എന്ന് കാണുന്നു എന്റെ അറബി ലോകത്തെ ക്രൈസ്തവരൊന്നും അല്ലാഹുവിനെ അറിയുന്നവരല്ലേ ദൈവത്തെ അറിയുന്നവരല്ലേ അവർക്കൊന്നും യഹോവ എന്ന് പ്രയോഗിക്കണമെന്നില്ലേ അവരുടെ മുമ്പിലേക്ക് ഇറങ്ങിയ നിങ്ങൾ കൊണ്ടുപോയി വിതരണം ചെയ്യുന്ന ഈ അറബി ബൈബിൾ അനുസരിച്ച് ദൈവത്തെ അവർക്ക് മനസ്സിലാക്കേണ്ടതില്ലേ അതുമല്ലെങ്കിൽ പുതിയ നിയമത്തിൽ വന്ന യേശു ക്രിസ്തു ഒരിക്കൽ പോലും യഹോവ എന്ന് പ്രയോഗിക്കാത്തത് കൊണ്ട് അദ്ദേഹം ദൈവത്തിന്റെ ആളല്ല എന്ന് നാം വിശ്വസിക്കേണ്ടതുണ്ടോ ഇതൊക്കെ കുറച്ച് അതിരി കടന്ന വാദങ്ങളാണ് അതൊക്കെ കുറച്ച് അതിരി കടന്ന വാദങ്ങളാണ് നേരത്തെ നമ്മുടെ ഈ ഇടക്കരയിൽ വന്ന് പ്രസംഗിച്ച ആ ടീമ് തന്നെ അവരുടെ ചില പ്രോഗ്രാമുകൾ ആരംഭിക്കുമ്പോ യോഹന്നാൻ സുവിശേഷത്തിന്റെ ആദ്യ ഭാഗം അറബിയിൽ നിന്ന് ഖുർആാനിന്റെ ഏകദേശം ഒരു ശൈലി ഒപ്പിച്ച് ഇങ്ങനെ ഓതാൻ ശ്രമിക്കുന്നത് കേൾക്കാം നമുക്ക് കാണാനാവും ഹൈദരാബാദിലുള്ള ഒരാള് ഒരു ചെറിയ ഫാദർ ഖുർആാന്റെ ശൈലിയിൽ യോഹന്നാൻ സുശേഷം ഓതുന്നതൊന്ന് കേൾക്കാം ിമതു കാന വ കാന കളിമതുവാ കണ്ടില്ലേ മൂന്നും നാലും പ്രാവശ്യം ഇതിൽ തന്നെ അല്ല എന്ന് പറയുന്നില്ലേ അവരുടെ പ്രോഗ്രാമിന്റെ ആരംഭത്തിൽ അള്ളാ എന്നുള്ള അറബി ബൈബിള് പാരായണം ചെയ്ത് വറുക്കത്തെടുത്ത് തുടങ്ങുന്ന പരിപാടിയിൽ എന്നുള്ള പേര് മുഹമ്മദ് നബി പ്രയോഗിച്ചത് കൊണ്ട് മുഹമ്മദ് നബി യഥാർത്ഥത്തിൽ ഒരു നബി അല്ല എന്ന് പറയാ എന്തൊരു ബുദ്ധി ഇല്ലാത്ത പരിപാടിയാണിത് നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ മനുഷ്യന്മാർക്കുള്ള ഒരു അടിസ്ഥാനപരമായ ഒരു ബുദ്ധിയെങ്കിലും നമുക്കൊക്കെ വേണ്ടേ അല്ലെങ്കിൽ എന്നെ ആലോചിച്ച് നോക്കി യേശു എന്നുള്ള പേര് ഇംഗ്ലീഷ് ബൈബിളിൽ വരെ പ്രയോഗിക്കുന്നുണ്ടോ അവർ ജീസസ് എന്നല്ലേ പറയുന്നത് ജീസസ് എന്ന് പറയുന്ന കാരണത്താൽ യേശുവിനറിയാത്ത ആളുകളാണെന്ന് അവരെ കുറിച്ച് നമ്മൾ പറയണമെന്നുണ്ടോ അല്ലെങ്കിൽ ലോകത്ത് കൂടുതലുള്ള ഇംഗ്ലീഷ് ഭാഷക്കാർ മലയാളികളായ നമ്മളെ കുറിച്ച് ജീസസ് എന്ന് പറയാത്തത് കൊണ്ട് യേശു എന്ന് പറയുന്നത് കൊണ്ട് നമ്മളൊന്നും യേശുവിന്റെ ആളല്ല അല്ലെങ്കിൽ ദൈവത്തിന്റെ ആളല്ല എന്ന് പറയുന്നത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കണമെന്നുണ്ടോ അതിന്റെ ഒക്കെ പുറമേ പ്രിയപ്പെട്ട ക്രൈസ്തവ കൂട്ടുകാരോട് വളരെ സ്നേഹത്തോടുകൂടെ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് യഹോവ എന്നത് വായിക്കേണ്ടത് യഹോവ എന്നത് വായിക്കേണ്ടത് എങ്ങനെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ അത് യഹോവ എന്ന് മുഹമ്മദ് നബി പ്രയോഗിക്കാത്തത് കൊണ്ടാണല്ലോ മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ആളല്ലാത്തത് കുറേ ഏറെ ഔദ്യോഗിക ഫാദർമാരെല്ലാവരും കൂടെ അംഗീകരിച്ച ആശീർവദിച്ച ഡി ബാബു പോളിന്റെ വേദശബ്ദ വേദശബ്ദരത്നാകരം എന്ന പുസ്തകത്തിൽ നിന്ന് ഏതാനും വരികൾ ഞാൻ ഇവിടെ വായിച്ചു കേൾപ്പിക്കാം ദൈവത്തിന്റെ പേര് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു ദൈവത്തിന്റെ പേരുകൾക്കൊരു പട്ടിക ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ളവർ പലരുണ്ട് ഏറ്റവും പ്രശസ്തമായ പേര് യാഹുവേ തന്നെ അദ്ദേഹം ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്നു വൈ എച്ച് ഡബ്ല്യു എച്ച് എന്ന നാലക്ഷരം കൊടുത്തിട്ട് എന്ന ചതുരക്ഷരി പഴയ നിയമത്തിൽ ഏഴായിരത്തോളം ഇടങ്ങളിൽ കാണാം കൃത്യമായ ഉച്ചാരണം അറിവില്ല യഹോവ എന്നതിന്റെ ആ ഒരു നാലക്ഷരത്തിന്റെ കൃത്യമായ ഉച്ചാരണം അറിയില്ല പ്രവാസഭൂമിയിൽ എവിടെയോ അത് കൈമോശം വന്നു യാഹുവെ ഉച്ചരിച്ചുകൂടായിരുന്നല്ലോ ഉച്ചരിക്കാമായിരുന്നത് അതൊണായാണ് ദൈവത്തിനുള്ള ഒരു പേര് അവർക്ക് ഉച്ചരിക്കാൻ പറ്റിയിരുന്നത് അതൊണായ് എന്ന പേരായിരുന്നു ഈ പദത്തിന്റെ സ്വരാക്ഷരങ്ങളും യാഹുവയുടെ വ്യഞ്ജനങ്ങളും ചേർത്ത് എഴുതുന്ന രീതി യാഹുവെ ഉച്ചരി ശബ്ദം എന്ന് അനുസ്മരിപ്പിക്കുവാൻ തുടങ്ങിയതാണത്രേ ഇത് മനസ്സിലാകാതെ മധ്യശതകത്തിൽ ക്രിസ്ത്യാനികൾ യഹോവ എന്ന് എഴുതാൻ തുടങ്ങി ആലോചിച്ച് നോക്കുക ക്രൈസ്തവ ഫാദർമാർ മുഴുക്കെ അംഗീകാരം കൊടുത്ത കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച ഡി ബാബു പോളിന്റെ വേദശബ്ദ രത്നാകരത്തിൽ പറയുന്നു യഹോവ എന്നല്ല എഴുതേണ്ടിയിരുന്നത് പിന്നീട് ഒരു അബദ്ധം വന്നു കുറെ കാലത്ത് എന്താ വായിക്കേണ്ടതെന്ന് ആർക്കും അറിയാതെ വന്നു പിന്നീട് മധ്യകാലഘട്ടത്തിലുള്ള ക്രിസ്ത്യാനികൾ യഹോവ എന്ന എഴുതാനങ്ങൾ തുടങ്ങിയതാണ് ഇത് തന്നെ ഇദ്ദേഹം ഈ പുസ്തകത്തിന്റെ തന്നെ പല രണ്ട് മൂന്ന് നാല് ഭാഗങ്ങളിൽ പറയുന്നുണ്ട് ഞാൻ വായിച്ചത് മുന്നൂറ്റി മുപ്പത്തി ആറാം പേജിലാണ് ക്രൈസ്തവർ തന്നെ പുറത്തിറക്കുന്ന ഈ ഒരു പുസ്തകം തിരുവഴുത്തുകളിൽ നിന്ന് ന്യായവാദം ചെയ്യലെന്ന പുസ്തകം ക്രൈസ്തവരുടെ കൂട്ടത്തിലുള്ള ഒരു ഗ്രൂപ്പിന്റെ പുസ്തകമാണ് ഈ പുസ്തകത്തിന്റെ നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാം പേജിൽ ഇതേ കാര്യം പറയുന്നുണ്ട് ഇതേ കാര്യം ഒരു മാറ്റം ഇല്ലാതെ പറയുന്നുണ്ട് യഹോവ എന്നാണോ യാഹുവ എന്നാണോ യോഹു എന്നാണോ എന്തൊക്കെയാണോ എന്ന് വായിക്കുക എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല എന്നാണ് ഇടക്കാലത്ത് വെച്ച് ഇതെന്താ വായിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ആർക്കും ഒരു ബോധം പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോ മധ്യ ദശക കഴിഞ്ഞപ്പോ ക്രിസ്ത്യാനികൾ യഹോവ എന്നാട് വായിച്ചു തുടങ്ങി ഇതിനപ്പുറം യഹോവ എന്നാണോ എന്ന് കൃത്യമായി എന്താണ് ആ പദം വായിക്കേണ്ടത് എന്ന് പോലും ആർക്കും അറിയില്ല എന്നാണ് ക്രൈസ്തവ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ട ക്രൈസ്തവ സുഹൃത്തുക്കളോട് ചോദിക്കട്ടെ ഈ ഒരു പദം ഉച്ചരിക്കാത്തത് കൊണ്ടാണോ അല്ലാൻ്റെ പ്രവാചകനല്ലെന്ന് നിങ്ങൾ പറയുന്നത് ഇയാൾ ഏതൊരു നബി എന്ന് നിങ്ങൾ പരിഹസിക്കുന്നത് എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഇതൊക്കെ കുറച്ച് അതിരുകടന്ന വാക്യങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ പ്രചരിപ്പിക്കുന്നതിനുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഉണ്ട് ഞാൻ ഇതിന്റെ മുമ്പ് പറഞ്ഞല്ലോ പക്ഷേ അത് ഇസ്ലാമിക പ്രവാചകനെയും ഇസ്ലാമിക ദൈവത്തെയും അപകീർത്തിപ്പെടുത്തി കൊണ്ടാവരുത് അല്ലാഹു പറഞ്ഞതുപോലെ നമ്മുടെയും നിങ്ങളുടെയും ഇടയിൽ സമമായിട്ടുള്ള ലാ ഇലാഹ ഇല്ലാ എന്ന വചനത്തിലേക്ക് വരിക അള്ളാഹുവിനെ ആരാധിക്കുക അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിക്കുക അള്ളാഹുവിന്റെ ധാർമ്മികത പുലർത്തുക അവസാനം വരാനിരിക്കുന്ന പിന്നീട് േ ഈശാനബിയുടെ ശേഷം വന്നു കഴിഞ്ഞ മുഹമ്മദ് നബി സല്ലാഹു അലൈവല്ല തങ്ങളെ അംഗീകരിക്കുക ഇതാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം ഇതാണ് എല്ലാ പ്രവാചകന്മാരും പറഞ്ഞ സുവിശേഷം ഈ ഒരു സുവിശേഷ സത്യം ലോകത്ത് പ്രഘോഷിതമാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ബഹുന്ദനായ സുഹൃത്ത് സജീർ ബുഖാരി ഇനി മറ്റ് ചില ആരോപണങ്ങളെ കുറിച്ച് വസ്തുനിഷ്ഠമായ രൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കുമെന്ന് ഉണർത്തുന്നു അള്ളാഹു പറഞ്ഞതിനെയും കേട്ടതിനെയും ഒരു സ്വാലിഹായ കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ അലഹമുല്ല അസ്സലാമലൈക്കു വാഹി വാത്തു